യാക്കോബിന്റെ ഒരു സന്തതി. യാക്കോബ് എന്ന് പറയുന്ന 12 ഗോത്രങ്ങളുണ്ട്. ഈ 12 ഗോത്രത്തിൽ ഒന്നാണ് യഹൂദ, ഒന്ന് ലേവി. ഇത് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ അവകാശത്തിൽ അനേകരുണ്ട്. അപ്പം അവരിൽ നിന്നെല്ലാം കൊണ്ടുവരും സമുദായ ക്രിസ്ത്യാനികളിൽ നിന്നൊക്കെയും. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. വീണ്ടും വായിച്ച്, ഞാൻ യാക്കോബിൽ നിന്നൊരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എന്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. പിന്നെ എന്റെ വൃദ്ധന്മാർ അതിനെ കൈവശമാക്കുകയും എന്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. എന്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. വസിക്കുകയും ചെയ്യും. പിന്നെ എന്നെ അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനത്തിനാൽ എന്റെ ജനത്തിനായി സാരോനാദികളിൽ നിന്നും വരും. പിന്നെ സമുദായ ക്രിസ്ത്യാനികളിൽ നിന്നും മുമ്പോട്ട് വരും മേഘം പോലെയും. യെശയ്യാവിന്റെ 7:8 എന്നോട് വായിച്ച്. 7:8 വായി. കേദാറിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടും. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമായ ഉള്ള യാഗമായി നിന്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എന്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവരാ. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യർ ദൈവസ്ഥാനത്തിൽ ദൈവത്തിന്റെ സഭയോട് ചേർക്കും. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിന് വലുതായിരിക്കും. അതിനായി സ്തോത്രം ചെയ്യാം. പേര് സലോമോന്റെ ആലയം കിട്ടുന്നു. ദൈവത്തിന്റെ ആലയമല്ല, സലോമോന്റെ ആലയം. അവൻ പണിതാണ്. പക്ഷെ അവസാനം അത് അത്ര സൈന്യബഹുത്വത്താലും ആഡംബരത്താലും എല്ലാം പണിത ആലയം തീക്കരയാക്കി. അതിൻ്റെ അടിസ്ഥാനം പോലും കലിമ്മേൽ. അങ്ങനെ ജനമെല്ലാം പഴയ തലമുറ നശിച്ചു. പലരും ബാബേലിൽ പോയി അവസാനിച്ചു. ഒരു പുതിയ തലമുറ ആരംഭിച്ചു. അവർക്കൊന്നും അറിയത്തുമില്ല. ഈ പഴയ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് സെരുബ്ബാബേലിൻ്റെ ആലയം അടിസ്ഥാനമിട്ടപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നില്ലേ, 70 വയസ്സിന് മേളിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏകദേശം ഒരു 90 വയസ്സൊക്കെ ഉള്ള പാർട്ടികൾ. ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ ഉറക്കം കരഞ്ഞു പോയെന്നാണ്. സക്രിയാവിലാന്നോ ഹഗായിലാന്നോ. എന്നാൽ പുതിയ തലമുറ സെരുബ്ബാബേലിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവരാർത്ത് സന്തോഷിച്ചെന്നാണ്. ആ വാക്യൊന്ന് തെളിപ്പിച്ചു. അതല്ല അവിടെ വായിക്കുമ്പോഴേ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ പുതിയ തലമുറത്തില്ലേ, അവർ ഇത് കണ്ടിട്ട് ഉറക്കെ കരഞ്ഞു. പഴയ തലമുറ, കാരണം അവരുടെ മെതേഡല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പുതിയതും പഴയതും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്ത് ചെയ്തു, അതിൻ്റെ ഹഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 2:3 വായിച്ചേ. നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ? മനുഷ്യരുടെ അവസ്ഥ അങ്ങനെയല്ലേ? പണ്ടൊക്കെ നല്ല തടിയും ആരോഗ്യവും നല്ല മുഖശോഭയുള്ള മനുഷ്യരൊക്കെ ഈ മാർഗത്തിൽ വന്ന് കുറെ നാൾ കഴിഞ്ഞ് പ്രവാസകാലവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ചിലപ്പോൾ അവരെ കണ്ടാൽ ഇവരാണോ അവരും തോന്നും. ചിലപ്പം വെളിഞ്ഞ് പരിമുക്കേടായി, ഏതെ മുഖശോഭയും പോയി, അങ്ങനെയൊക്കെ വരുന്നവരെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നും. പക്ഷേ അവിടെ വായിക്കുമ്പോൾ ഈ ആലയത്തിൻ്റെ ഭിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്നാണ്. 2:9 വായിച്ചേ. ഗായ 2:9. ഈ ആലയത്തിൻ്റെ ഭിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഈ ആലയത്തിൻ്റെ ഭിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, ഈ സെരുബ്ബാബേലിൻ്റെ ആലയവും സലോമോന്റെ ആലയവും തമ്മിൽ വ്യത്യാസം. സലോമോന്റെ ആലയം ടൺ കണക്കിന് സ്വർണവും വെള്ളിയും ലക്ഷക്കണക്കിന് മനുഷ്യരെ സഹായിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇത് പണിയുമ്പോൾ ആരുമില്ല. പഴയ തലമുറ എല്ലാം പോയി. പുതിയ തലമുറയ്ക്ക് പഴയതൊന്നും അറിയത്തുമില്ല. എന്തിയുണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അങ്ങനെ നിരാശരായും ഇരിക്കുമ്പോൾ ഹഗായി പ്രവൃത്തി വായിക്കുന്നു, നിങ്ങൾ ധൈര്യപ്പെടുക. ഇല്ലയോ, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അവരെ
ധൈര്യപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവ ധൈര്യപ്പെടുക, യോശുവയെ ധൈര്യപ്പെടുക, പിന്നെ ദേശത്തിലെ സകല ജനമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുന്ന യഹോവയുടെ അപ്പൊ എല്ലാവരെയും ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. അതാണ് മൂന്നാമത്തെ ആലയച്ചന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവോട് അടുക്കുന്ന സമയത്ത് എല്ലാം നിരാശരായി പോകും. യേശു പറഞ്ഞില്ലയോ മനുഷ്യപുത്രൻ വരുമ്പോൾ ആ വിശ്വാസം. എങ്കിലും സെലക്റ്റഡ് ആയിട്ടൊരു ഗ്രൂപ്പുണ്ട്, അവരെ ദൈവം ബലപ്പെടുത്തും. സെരുബ്ബാബേല് നടത്തിപ്പുകാരൻ, യോശുവ അവൻ്റെ സഹായി. അപ്പോൾ ഇവ രണ്ടും ക്ഷീണിച്ചിരിക്കുന്നത് എങ്ങനെ? ഒന്നുമില്ല, സ്വർണ്ണമില്ല, വെള്ളിയില്ല, ആളുമില്ല, ആൾശേഷിയില്ല, ഒന്നുമില്ലാത്ത സ്റ്റേജിൽ ഇതെങ്ങനെ പണി? അതല്ല, അവർ പ്രവാസത്തിൽ ബാബേലിരിക്കുക. അപ്പോൾ ദൈവം പറയുകയാണ് ധൈര്യപ്പെടുക, സെരുബ്ബാബേലെ ധൈര്യപ്പെടുക, പിന്നെ യോശുവയെ ധൈര്യപ്പെടുക, പിന്നെ ദേശത്തിലെ സകല ജനമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഈ നിയമത്തിന്റെ വചനം ഓർപ്പിൻ. നിയമത്തിന്റെ വചനം ഓർപ്പിൻ, അത് ഓർത്താൽ മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. ഇവിടെ സൈന്യം വേണ്ട, ശക്തിയും വേണ്ട, ഒരു സീനിയർ പാസ്റ്റർമാരും വേണ്ട, ഒന്നും വേണ്ട, ദൈവം ചെയ്തോളും. നിങ്ങൾ എന്റെ വചനം അനുസരിച്ച് മാത്രം മതി. ഒന്ന് വായിച്ച്, ഞാൻ മിസ്രയീമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കാലയളവിൽ, നമ്മളെ ആരും ഇല്ലായിരുന്നല്ലോ രക്ഷിക്കപ്പെട്ട കാലയളവിൽ. പെന്തക്കോസ്ത് മിഷൻ ഇല്ല, പാസ്റ്റർമാരെ അറിയത്തില്ല, ഈ മാർഗക്കാരെ ആരും അറിയത്തില്ല. അപ്പോഴും നമ്മൾ പിൻപറ്റില്ലേ? പിന്നെ അല്ലേ കൂട്ടായ്മ വന്നത്. അപ്പോൾ ആ കാലത്ത് ഞാൻ നിങ്ങളെ നടത്തിയ നിങ്ങളുടെ വചനം, നിങ്ങളന്ന് പാസ്റ്റർമാരെ അല്ലല്ലോ വിശ്വസിച്ചേ, ദൈവത്തിൻ്റെ വചനത്തെയല്ല വിശ്വസിച്ചേ, ഇതാ വചനം വിശ്വസിച്ചാൽ മതി. അന്ന് ഇതുപോലെ പത്രാസ് കൺവെൻഷൻ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. 10-30 പേര് കൂടി അടയാർ ഫൈത്തോവിൽ ആദ്യത്തെ കൺവെൻഷനിൽ 35 പേരെ വേലക്കാരും വിശ്വാസം എല്ലാം കൂടെ. അടയാറിലെ ആദ്യം കൺവെൻഷൻ വയ്ക്കുമ്പോൾ പാസ്റ്റർ പോളിൻ്റെ 35 പേര് വേലക്കാരും വിശ്വാസം എല്ലാം കൂടെ. 5 അരി പോലും വേണ്ടതെന്നില്ല. ഇതിപ്പോൾ അത് ചാക്കട 100 ആക്കുക ഞായറാഴ്ച. ആ സൈന്യഭക്തൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം എത്ര പേരുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ളവരെ നോക്കി ദൈവം പറയും. നീ പറയപ്പാടെ ഭയപ്പെടണ്ട, ഗവൺമെൻറ് എതിരാകട്ടെ, ഇലക്ഷൻ മാറി കിരാത ഗവൺമെൻറ് വരട്ടെ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ മിസ്രയീമിൽ നിന്ന് വൈജയം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ. എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇതാണ് അവസാന കാലത്തിൽ ഒരു പാസ്റ്റർമാരും നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പറ്റില്ല, കാരണം അവരെ ചിലർ പ്രയാസത്തിലായിരിക്കും. മധുരന്മാരായാലും സിസ്റ്റർ ആയാലും ചിലപ്പം ചിലർ നിങ്ങളെക്കാൾ കഷ്ടത്തിലായിരിക്കും, നിങ്ങൾ അവരെ ആശ്വസിപ്പിക്കേണ്ടി വരും. അമ്മാമ സാരമില്ല, എല്ലാം ദൈവം നോക്കിയുള്ളൂ എന്ന് വിശ്വാസികൾ വേലക്കാട് പറയുന്ന കാലങ്ങളായിപ്പം. അച്ചായൻ പേടിക്കണ്ട, അച്ചാനെ ദൈവം പിടിച്ചതല്ലേ. ഒരു വിശ്വാസി ഒരു വേലക്കാരോട് പറഞ്ഞു, അതാ അച്ചായത്തിന് പേടിക്കുന്നത്, അച്ചാനെ ദൈവം പിടിച്ചതല്ലേ എന്ന് വിശ്വാസികൾ വേലക്കാർ നോക്കി പറയുന്ന കാലങ്ങളായത്. അപ്പം പിന്നെന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയൊരു കാലത്തിലാണ് ദൈവാത്മാവർ നീ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. 5 വാക്യം വേണ്ടി വായിച്ച ഹഗ്ഗായി 2 അഞ്ച്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ. നിയമത്തിന്റെ വചനം ഓർപ്പിൻ, പിന്നെ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി. നിങ്ങൾ ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മറ്റേ വാക്യം കണ്ടോ? ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ വയോധികര് ഉറക്കെ കരഞ്ഞുപോയി. സെക്രയാലാണ് തോന്നില്ലയോ? പക്ഷേ ഇവരെന്ത് ചെയ്തു? പുതിയ തലമുറ ഇത് കണ്ടിട്ട് വളരെ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്തു. ഇങ്ങനെ കരച്ചിലിൻ്റെയും പിന്നെ രണ്ടിൻ്റെയും ശബ്ദം കേട്ടുകൊണ്ടിരുന്നതാണ്. കരച്ചിലിൻ്റെ ശബ്ദവും സന്തോഷത്തിൻ്റെ ശബ്ദവും ഒരുപോലെ കേട്ടിരുന്നതായിട്ട് ഈ സക്രിയാലൊരു വാക്യമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇതിൽ നമുക്കെന്താ മനസ്സിലാകുന്നത്? പഴയ തലമുറ ഒരുപാട് മനുഷ്യരുടെ പ്രവൃത്തികളുണ്ട്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും അത്ഭുത അടയാളം രോഗശാന്തി അവരിൽ ആശ്രയിച്ചും ഇതെല്ലാം മാറിയപ്പോൾ.
ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ. ഇനി യോശുവയുടെ പുസ്തകം വായിക്കാം 24:12 മുതൽ. അവിടെ ഇസ്രായേലിനോട് പറയുന്നു, നിങ്ങളുടെ ശക്തി കൊണ്ടും ബലം കൊണ്ടും അല്ലല്ലോ നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചത്. അന്നത്തെ കാലമാണ്. ഇന്നും ഇസ്രായേൽ അങ്ങനെ സംഭവിച്ചു. 1972 യുദ്ധത്തിൽ പരിസരങ്ങളുള്ളതായ രാജ്യങ്ങൾ അവനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇവരുടെ സൈന്യമില്ല, പടകോപ്പുമില്ല. അങ്ങനെ എതിരാളികളെ കടുന്നൽ എവിടുന്നറിയത്തില്ല, വലിയ കടന്നൽ കൂട്ടം വന്ന് ഈ അറബ് രാജ്യങ്ങളിലെ പട്ടാളക്കാരെ കുത്താൻ തുടങ്ങി, ഓടിച്ച്. ഏതാ ഇസ്രായേലിനെ 72 ആക്രമിക്കാൻ വന്ന ആ അറബ് രാജ്യങ്ങളിലെ പട്ടാളക്കാർ ഇവിടുന്നു ഇവരെ കടന്നൽ വന്ന് അവരെ കുത്തി ഓടിച്ചു. ഇത് അന്ന് നടന്ന കാര്യമാണ്. അതാ ദൈവം പറഞ്ഞു വായിച്ചേ. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല, അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ച് അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ രണ്ട് രാജാക്കന്മാരെ ഓടിച്ചുകളഞ്ഞു. ഇവരിങ്ങനെ പട്ടാളക്കുപ്പായിട്ട് ലെഫ്റ്റ് റൈറ്റ് അടിച്ചു ചെല്ലുമ്പോൾ തീവ്രവാദികൾ അടിച്ചു തകർക്കുകയായിരുന്നു. അങ്ങനെയല്ലേ പട്ടാളക്കാരൊക്കെ പരാജയപ്പെട്ടത്. അപ്പോൾ ആ സ്ഥാനത്ത് ദൈവം എന്ത് ചെയ്തു, 72 നടന്ന യുദ്ധത്തിൽ തന്നെയായിരുന്നു ഇസ്രായേൽ ജയിച്ചത്. കടുന്നല് പോയി എതിരാളികളെ കുത്തി ഓടിച്ചു കളഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല. നമ്മളങ്ങ് താന്നു കൊടുക്കാമെങ്കിൽ ദൈവം നമ്മളെ കൊണ്ടും പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ഏതാണ്ട് സംഭവമാണെന്ന് വിചാരിക്കുക, അതങ്ങ് താന്ന് സീറോയിൽ കൊടുത്താൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. കടുതലിനെ അയച്ച് വായിക്കാത്ത നിന്റെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലുകൊണ്ടുമല്ല, നിന്റെ വാളുകൊണ്ടുമല്ല, നിന്റെ വില്ലുകൊണ്ടുമല്ല, പിന്നെ നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു, നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും. ദൈവത്തിന്റെ ഗിഫ്റ്റ് എന്ന് പറയും. അപ്പൊ ഇത് നമുക്ക് ഈ മീറ്റിംഗിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചോണം. നമ്മുടെ കഴിവ് നമ്മളങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. നമ്മളാരും, നമ്മൾ വെറും പാവങ്ങൾ. നത്തി എടുക്കുന്ന ശ്വാസം വിടാനൊത്തില്ലെങ്കിൽ ചെറിയ കുഞ്ഞ് പിണം. പിന്നെ നിങ്ങൾ പറയുമോ ആ മനുഷ്യൻ പോയല്ലോ, ആ മനുഷ്യനോട് കിടപ്പില്ലേ, ഇല്ല പോയി, ഇത്രയല്ലേടാ ഉള്ളൂ. എടുക്കുന്ന ശ്വാസം വിടാനൊത്തില്ലെങ്കിൽ നീ ആരാ പിണം. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ചാടിയിട്ട് വരും കാര്യമുണ്ട്. പിന്നെ പിശാജ് ഇങ്ങനെ ചാടിക്കും. അവൻ്റെ ശക്തി കൊണ്ട് കുറേ പേരെ കൊടുത്തുകൊണ്ട് ഏതാണ്ട് സംഭവമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ലോകത്തിനാണ്. ചില രാഷ്ട്രീയക്കാരൊക്കെ നടക്കുന്നില്ല, മന്ത്രിമാരെ നടക്കുന്നില്ലേ, കസേര കയറി കഴിയുമ്പോൾ ചില പാസ്റ്റർമാരില്ലേ, ചിലപ്പോൾ പാസ്റ്റർമാരുണ്ട് നമ്മളിവിടെ അല്ലേ. കസേര കയറി കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നതാണ് വലിയ സംഭവം, പിന്നെ ഞങ്ങളാണ് മൊത്തം ഭരണാധികാരികൾ എന്ന് ചിന്തിക്കുന്ന പാസ്റ്റർമാരുണ്ട്. കുറേ കഴിയുമ്പോൾ താ കിടക്കുന്നു, ഇതാ കിടക്കും, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരാണെന്ന് ഈ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന നമുക്ക് എപ്പോഴും വീഴ്ചയുള്ളവരാണെന്നും എടുക്കുന്ന ശ്വാസം വിട്ടില്ലെങ്കിൽ തീരുമെന്നുള്ളൊരു ബോധ്യത്തോട് ജീവിക്കാമെങ്കിൽ ദൈവത്തെ സ്നേഹിച്ചും മഹത്വപ്പെടുത്തിയും മര്യാദയ്ക്കും പോകാൻ കഴിയും. നോക്കിയോ, നിങ്ങളുടെ വാളുകൊണ്ടുമല്ല, നിങ്ങളുടെ കുന്തം കൊണ്ടൊന്നുമല്ല, ദൈവം കടുതലിനെ അയച്ചു. ആരാം പാളയത്തിൽ ഇസ്രായേൽ ബലഹീനമായിരുന്നപ്പോൾ ഒരു ദൂതനെ അയച്ചു. 186,000 പേര് ഒറ്റ രാത്രി ഒരു ദൂതൻ, 10 ദൂതന്മാരെ കൊണ്ട് അയച്ചാൽ പോരെ ഇല്ലയോ. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യന് മാനസാന്തരത്തിന് സമയം കൊടുക്കുന്നതുകൊണ്ടാണ് ന്യായവിധി നടക്കാത്തത്. സഭയിൽ വിശ്വാസികളായാലും വേലക്കാരായാലും ഞങ്ങളോ നിങ്ങളൊക്കെ ചില അതിക്രമങ്ങൾ കാണിക്കുമ്പോഴും അവൻ മാനസാന്തരപ്പെടും, മാനസാന്തരപ്പെടും, മാനസാന്തരപ്പെടും. ആ പിതാവായ ദൈവം മുടിയനായ പുത്രനെ കാത്തിരിക്കുന്ന പോലെ ദീർഘക്ഷമുള്ള ദൈവം നമ്മളൊക്കെ ആയിരുന്നു എന്ത് ചെയ്തതന്നെ. പക്ഷേ ഈശോപ്പൻ ഒരിക്കലേ വേലക്കാരുടെ മീറ്റിംഗ് പറഞ്ഞാൽ, ഞങ്ങളുടെ വേലക്കാരുടെ മീറ്റിങ്ങിൽ ഈശോപ്പനൊക്കെ നല്ല വിശുദ്ധനായ മനുഷ്യനാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, എന്നെങ്ങാനും ദൈവം ഒരു ദിവസം ദൈവമാക്കാമെങ്കിൽ, ഏതാ വേലക്കാരുടെ ചില ചുരുക്കം ചില വേലക്കാരുടെ ക്രമക്കേടുകൾ അനുസരണക്കേടുകൾ താങ്ങാൻ വയ്യാതെ പുള്ളി പറഞ്ഞാൽ, എന്നെങ്ങാനും ഒരു ദിവസം ദൈവം ദൈവമാക്കാമെങ്കിൽ ഇവരെല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കളും എന്ന് പറഞ്ഞോളും. അപ്പോൾ വിശുദ്ധന്മാരാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ നേരിട്ടപ്പോൾ താൻ പറഞ്ഞതാണ്. കാരണം ദൈവം ദീർഘക്ഷമയുള്ളതാണ്, നമ്മളൊക്കെ ജീവിക്കുന്നു ഇപ്പോഴും. ചില ആളുകളുടെ ധാരണ ഞങ്ങളൊക്കെ ആയിട്ട് പൂർണ്ണരായതുകൊണ്ടാണെന്നാണ്, അവർക്കാണ് ഈ നാശമുണ്ടാകുന്നത്. അവിടെ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവൻ. നമ്മളൊരു യുദ്ധത്തിൽ
നമ്മുടെ കൺവെൻഷൻ സുവിശേഷം എന്ന് പറഞ്ഞൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മുടെ പത്രാസ് കാണിക്കാനല്ല നമ്മൾ ഒരുങ്ങേണ്ടത്, നമ്മുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയല്ല. നമ്മൾ എന്ത് ചെയ്യണം? വിനയപ്പെട്ട് താഴ്മയോടെ അനുസരണമുള്ളവരായി തീർന്നാൽ ദൈവത്തിന് എല്ലാ കാലത്തും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഉദാഹരണമായിട്ട് ന്യായാധിപന്മാർ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച് അവിടെ ഗിദെയോൻ നോക്കണം, താൻ എളുപ്പപ്പെട്ട് താഴ്മയുള്ളവനായ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവനെ കൊണ്ട് വലിയ യുദ്ധം ജയിച്ചു. അങ്ങനെ യുദ്ധത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സാധാരണ വരുന്നത് പോലെ എല്ലാ ഗോത്രവും, ഒരു നിയമമുണ്ട്, അത് നിയമം, യുദ്ധത്തിന് മുമ്പ് എല്ലാ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1000 പേര് വരണമെന്നാണ്. 2000 പേര് 3000 പേരെ കൂട്ടിയാണ് ഒരു നിയമമാണ്. അപ്പോൾ ആ നിയമം അനുസരിച്ച് ഗിദെയോന് കൂടി യുദ്ധം ചെയ്യാൻ 32,000 പേര് കൂടി. കേട്ടോ, വലിയ കാര്യമല്ലേ, 32,000 പേര് കൂടി. താട്ട് വയ്യ. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടത്. വമ്പ് പറയും, ജനങ്ങൾക്ക് വമ്പ് പറയും, വേലക്കാർ വമ്പ് പറയും. എന്റെ കാലത്ത് ഞാൻ പണിതാണ്, ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത്രയും മഹത്വമായത്, ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കൺവെൻഷൻ ഇത്രയും ശ്രേഷ്ഠമായത്. ഈ അഹന്ത ഞാനും പറയും, നിങ്ങളും പറയും, ഒട്ടും മോശക്കാരല്ല നമ്മളെല്ലാവരും. അതുകൊണ്ട് ദൈവം ചിലപ്പം താഴ്ത്തിക്കളയും, ചിലപ്പോൾ അഴിച്ച് തകർത്ത് കളയും. പ്രശംസകളെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, വെളിയിലാരും കേൾക്കണ്ട, എന്തായിരുന്നു കഴിഞ്ഞ കൺവെൻഷന് അടിച്ച് തകർത്തിക്കു വന്നപ്പോൾ അവസാനം എല്ലാത്തിനും തോറ്റിലും പിടിച്ചു അല്ലയോ, വയറിളക്കം പിടിച്ച് പരുവക്കേടായിട്ടാണ് വന്നവരും പോയവരും തീർന്നില്ലേ. ഈ കണ്ട കടച്ചാണികൾ വെള്ളം എല്ലാം കൂടെ പോയി കിണറ്റിൽ പോയി സകലം കുടിപ്പിച്ച് വിട്ടു ഇല്ലയോ, അറിഞ്ഞോണ്ടല്ല. പിന്നെ മീറ്റിങ്ങിലിരിക്കാൻ നോക്കും, അപ്പോഴും വയറുവേദന തുടങ്ങി. ഒരുത്തർ ക്യൂ നിൽക്കുമ്പോൾ പണ്ട് ഞങ്ങൾ ഈ ഡൽഹിയിലെ ഞങ്ങളൊരു 5-6 പേര് ഒരു ഇതിന് പോയതാണ്. പോയിട്ട് തിരിച്ച് ആഗ്രഹിക്ക് പോകേണ്ടി വന്നു വേറൊരു പ്രവർത്തനത്തിന്. അപ്പോൾ ഒരു വിശ്വാസം പറഞ്ഞ് നിങ്ങളെ എല്ലാം ഞങ്ങൾ പ്ലെയിനിൽ കൊണ്ടുപോകുന്നതാണ് അടുത്ത് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 5 വേലക്കാരെ ഡൽഹിയിൽ നിന്ന് ആഗ്രഹിക്ക് പ്ലെയിനിൽ കൊണ്ടുപോകും. അപ്പോൾ രാവിലെ സെർട്ട് പാർഷൽ പ്രാർത്ഥിച്ച് വിട്ടെന്നപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വിശ്വാസികൾ ചിലതായതുകൊണ്ട് അന്ന് കുഴപ്പമൊന്നുമില്ല, അന്ന് നിയമമൊന്നുമില്ലല്ലോ, സെൻട്രൽ പാർഷന്മാർ പോലും പ്ലെയിനിൽ കയറാൻ പാടില്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ കയറാൻ അവിടെ നിന്നൊക്കെ ഉണ്ട്, ശരിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അവിടെ പോയി ഡൽഹിയിലെ ആ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ പെട്ടെന്ന് ചൂടും കാലാവസ്ഥയെല്ലാം മാറി എല്ലാവർക്കും വയറ്റിളക്കം പിടിച്ചു. എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വഴി വെച്ച് ഈ രാജ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാന്ധിജിയുടെ സമാധിയിൽ ഇങ്ങനെ ഒരു വിളക്കിങ്ങനെ എരിഞ്ഞിപ്പോണ്ട്, സമാധി കാണാൻ വിളക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളവിടെ കയറും തേണ്ടറായി എല്ലാറ്റിനും തുടങ്ങി പരിപാടി. സകല പുള്ളികൾക്കും വയറിന് ഞാനുണ്ട്, നമ്മുടെ മരിച്ചുപോയ സണ്ണിയുണ്ട്, ഇപ്പോൾ എറണാകുളത്ത് ഇരുന്ന പുള്ളിയുണ്ട്, മാത്തുക്കുട്ടി മരിച്ചു പോയതുണ്ട്, വിൽസൺ മരിച്ചുപോയി, ഞങ്ങൾ 5 പേര് തിരുവില്ലായിരുന്നു പോയതാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ ഈ പബ്ലിക് ടോയ്ലറ്റാണ് ഉള്ളത് അവിടെ അടുത്ത്, അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ 3-4 പേർ ക്യൂ നിൽക്കുക, ഒരുത്തം കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങണ്ടേ, അപ്പോൾ അടുത്തവൻ്റെ അടപ്പ് ധരിക്കുന്ന ഒരുപാട്. അപ്പം ഒരു വേലക്കാരൻ ചീത്തവരെ പറഞ്ഞു, ഇറങ്ങണം അത്, കാരണം മറ്റൊന്നുകൊണ്ടല്ല ഈ വിഷമം കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ. പിന്നെ ഒരു പരുവത്തിലായി അവിടുന്ന് എയർപോർട്ടിൽ ചെന്ന് എയർപോർട്ടിലെ ടോയ്ലറ്റ് നല്ല നീറ്റായിട്ടുള്ള അവിടെയും ക്യൂ, ഇതെന്തോ എവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ ഏതായാലും ഒരു ഗുണമുണ്ടായി, 1.5 മണിക്കൂർ ആ പ്ലെയിൻ ലേറ്റായി. അങ്ങനെ ശാന്തമായി അവിടുത്തെ ഏതോ അപ്പവും കടലയൊക്കെ തിന്നു സമാധാനമായി ആഗ്രഹിക്ക് പോയി. ആഗ്രഹിച്ചെന്ന് തളന്നില്ലയോ, 10-12 പ്രാവശ്യം വയറ്റിൽ നിന്ന് ഒഴുകിക്കഴിഞ്ഞ പിന്നെ രക്ഷയുണ്ടോ? ഞങ്ങൾ ആഗ്രഹിക്കൊടി ചെന്ന് പോകുമ്പോൾ അയാൾ പറഞ്ഞു, ശരി നിങ്ങൾ നമ്മുടെ ചെല്ലുന്നതിന് മുമ്പേ താജ്മഹൽ ഇതിൻ്റെ അടുത്താണ്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അവിടെയൊക്കെ. താജ്മഹലിൽ ചെല്ലുമ്പോൾ ആര് കാണാനാണ്, ഇവിടെ കണ്ണും തള്ളി പരുവക്കേടായിട്ട് ആ താജ്മഹലിൻ്റെ പുറകിൽ യമുനയുടെ തീരത്തിൽ ഞങ്ങൾ 5 പേര്, ഞങ്ങളുടെ ബായിയുണ്ട്, കാശുണ്ട്, ഒക്കെ ഉണ്ട്. ഈ ക്ഷീണത്തിലെ ബായി അവിടെ ഇട്ട് ആ യമുനയുടെ തീരത്തിലെ ഈ താജ്മഹലിൻ്റെ പുറകിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഞങ്ങൾ 5 പേര് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി നല്ല കാറ്റിലെ, ഒരു 1.5 മണിക്കൂർ സുഖമായിട്ടങ്ങ് ഉറങ്ങി, ക്ഷീണവും തീർന്നു. എഴുന്നേറ്റൊന്നും ബായൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച്, ഏതായാലും ഞങ്ങൾ ഗൈഡ് ചെയ്ത പുള്ളിക്കറിയാം ഇവർ ഉറക്കത്തിൽ ഇതെല്ലാം പോകുന്നറിയുന്നു. പുള്ളി പിന്നെ ഉറക്കം വിളിച്ചങ്ങ് ഇരുന്നുകൊണ്ട് പുള്ളിക്ക് വയറ്റിളക്കം വന്നില്ലല്ലോ. അങ്ങനെ
എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ സകല യാസം തീർന്ന് സകല ഏപ്പം തിരിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തി പിന്നീട് ചെയ്തു. വളരെ മനോഹരമായി നോക്കണം. അല്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഓ ഞങ്ങൾ തിരുവല്ലായിന്ന് അഞ്ച് കാട്ടുപോത്തുകൾ വന്നിട്ടുണ്ട്, സോറി കാട്ടുപോത്തുകളല്ലോ, ദൈവത്തിൻ്റെ ദാസന്മാർ വന്നിട്ടുണ്ട്, ഞങ്ങൾ പോയി അഭ്യാസം കാണിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ അഹങ്കാരം പറയും. ഇത് സകല ഞാനെപ്പോഴും അടിച്ച് തകർത്ത് അവൻ്റെ ബായും മറന്ന് ഒന്നര മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ എല്ലാ കെട്ടും പോയി. പിന്നെ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യിച്ചു. അതാണ് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിൻ്റെ. ഇവിടെ പറഞ്ഞ നിൻ്റെ കൂടെയുള്ളവർ അധികം. അതുകൊണ്ട് ദൈവം ചില നിയമങ്ങൾ വെച്ചു. 7:2 യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെ ഉള്ള ജനം അധികമാകുന്നു, എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാനരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങി ഒരു മാസത്തെ പ്രാർത്ഥന വിളിച്ചത്. ഒരു മാസത്തെ പ്രാർത്ഥനയിൽ വന്ന് ശുദ്ധീകരിക്കുമ്പോൾ ഭയവും ഭീരുത്വവും പോവും. പ്രാർത്ഥിച്ച് ദൈവമായിട്ട് ബന്ധം വരുമ്പോൾ നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. അവൻ വന്നെങ്കിലേ നമ്മൾ ബലപ്പെടുത്തുള്ളൂ. അതിനാണ് നമ്മൾ ശുദ്ധീകരണം പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ വെച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഒരാഴ്ച കൊണ്ട് ശുദ്ധീകരിക്കാം കേട്ടോ. ആ അപ്പോൾ പറയുന്നു ഇവർ അധികം, അതുകൊണ്ട് എന്ത് ചെയ്തു വായിക്കാം. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വവും ഉണ്ടെങ്കിൽ അവൻ ഗിലയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക. നിങ്ങളെ കൊണ്ട് ഈ പ്രവൃത്തി ശരിയാകത്തിന് വെറുതെ യുദ്ധത്തിൽ പട്ടുപോകും, വഴിയെ പോകുന്ന പിശാചുകൾ നിങ്ങളെ കയറും കേട്ടോ. ഞാൻ പ്രവർത്തനം കഴിയുമ്പോഴേ ദേശത്തുള്ള പിശാച് കയറി. ഇപ്പോൾ തന്നെ നമ്മളിവിടെ പ്രാർത്ഥന ശക്തിപ്പെട്ടപ്പം ഞങ്ങളുടെ എല്ലാം ഒരു പുള്ളിക്കാരത്തേക്ക് ഒരു പിശാച് കയറി. അപ്പോൾ ഞങ്ങളെല്ലാം ഇടി എന്ത് പറയും, നല്ലൊരു സഹോദരി, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോഴാ വീട്ടിൽ ചേട്ടത്തി വിളിച്ച് പറഞ്ഞ്, പാഷയെ ഒന്നും വിചാരിക്കരുത്, വീട്ടിൽ മന്ത്രവാദവും പക്കാ ഹിന്ദുക്കളാണ്, ഈ സഹോദരിയെ അസ്വസ്ഥപ്പെടുത്താനും പിന്നെ അസ്വസ്ഥപ്പെടുത്താനും എന്നെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഒരു മന്ത്രവാദം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കിടന്ന് 2 മണിക്കൂർ ആ ശക്തിയിൽ കുറേ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളാരും വേണ്ടിയില്ല, സ്വത്രം ചെയ്തിരുന്നു. ഏതായാലും അതങ്ങ് ശാന്തമായപ്പോൾ സെൻറ്ററിലെ പൊക്കൊള്ളാൻ പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് പാവങ്ങളാണ്, ഇവരെല്ലാം പാവങ്ങൾ. നമ്മളെപ്പോലെ വിളവന്മാർ പിശാജ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. ഏതാ പിശാജ് എന്ന് പറയുക, അവന്മാർ കയറിയാലും നമ്മളെ കാലുവാരി അടിക്കുമെന്ന് അറിയാം. ഇപ്പം എന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾ പിശാജ് കയറുമ്പോൾ അവനറിയായി ഇവന്മാരോട് കൂടിയ അവസാനം നമ്മുടെ കാലുവാരി അടിക്കും. ആരും പിശാജിന് ഉദാഹരണം പറയാം. പണ്ടൊരു വേലക്കാരൻ മീറ്റിംഗ് നടക്കുക, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, അടയാറില്ല. എം ഡി തോമസ് അപ്പൻ എന്നോട്, എം ഡി തോമസ് അന്ന് ഉപദേശിയാ, ഉച്ച ഉപദേശിയാ. ആ സമയത്ത് എ സി തോമാച്ചായൻ ഒരു വേലക്കാരൻ മീറ്റിംഗ് നടത്തുക അടയാറില്ല. അപ്പോൾ വേലക്കാരൻ മീറ്റിങ്ങിന് പുള്ളി ഇങ്ങനെ മേശപ്പുറത്ത് നിൽക്കുക, വേലക്കാരെല്ലാം മരുന്നേ ഉള്ളൂ തുടക്കത്തിൽ. എ സി തോമാച്ചാൻ ഇങ്ങനെ മേശയിലൂടെ നിന്നുകൊണ്ട് ഹോളിൻ്റെ അങ്ങേയറ്റത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു 10 മിനിറ്റ് പുള്ളി കണ്ണുപിടിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എം ഡി തോമസ് അപ്പനെല്ലാം ഉണ്ട്, ഇവർക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പക്ഷേ എ സി തോമാച്ചാൻ പറഞ്ഞു, ഞാനൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയെന്ന്. അതെന്തുവാ, കുറേ പിശാചുകൾ ഈ ഹോളിൻ്റെ പുറകിൽ ഇരുന്നുകൊണ്ട് കരയുക, ഏങ്കലടിച്ച് കരയുന്നു, എല്ലാം കരയുക. അപ്പോൾ എ സി തോമാച്ചാന് ഈ ആത്മാക്കളെ വിവേചിക്കാനും ആത്മാക്കളെ സംസാരിക്കാനുള്ള ഗിഫ്റ്റുണ്ട്. അപ്പോൾ പുള്ളി വെച്ചിട്ട് ഞങ്ങളുടെ വേലക്കാരുടെ മീറ്റിങ്ങിൽ നിങ്ങൾ വന്ന് ഞങ്ങൾ ഉപദ്രവിക്കില്ല ചെയ്യുന്നേ, ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന പാർട്ടികൾ ഇവിടുന്ന് കരയുന്നെന്തിനാ. ഉടനെ പിശാചുകൾ തമിഴ് പറയുക, അയ്യാ പാരുങ്കേ, ഇപ്പോൾ ഉങ്ക ആളുകളെല്ലാം എനിക്ക് വന്നിടുവാരാ പുള്ളിയക്കാർ, അവർ വന്ന് എളുപ്പി നീന്ത ഓരത്തര ഞങ്ങൾക്ക് മനസ്സിപ്പോലും നനയ്ക്കാത്ത കാര്യങ്ങൾ, എങ്ങളുടെ പേര് കുറ്റം ചാട്ടിയിട്ട് അവരെങ്ങൾ മേലെ ഇപ്പടിയെല്ലാം ചൊല്ലി വിടുവാങ്ക. അത് നനച്ചതാണ് കരയുന്നത്, അളുകരുത് നോക്കും. അപ്പോൾ പിശാചിനെ തന്നെ അറിയാം, ചില വേലക്കാരും വിശ്വാസികളെത്തു ഒരു അഭ്യാസം, ചില ഊഴിയക്കാരും വിശ്വാസം പിശാചികളെ അടുക്കി നിർത്തിയിട്ട് അവൻ്റെ കാര്യം വാരി വിടും. ഇത് പിശാചിക്കറിയാം. അതുകൊണ്ട് സാധാരണ ടി പി എക്കാരുടെ അടുത്ത് ആര് പോകത്തില്ല. പിശാചികൾ ഈ അപ്പാവികളായ ഉയർന്ന വേലക്കാരും ഈ പറഞ്ഞ കയറിയിട്ട് അവരെ ഇട്ട് കറക്കുക. അതുകൊണ്ട് പിശാചുക്കൾ പോലും ടി പി എക്കാരെ ഓർത്ത് കരയുന്ന കാലമാണ് അന്നും ഇന്നും. കാരണം അവരെക്കാൾ വിളവന്മാരാണാര് ചമ്മലേ. പണ്ട് നമ്മുടെ ഒരു സഹോദരിയെ, അല്ല ഒരു ഏതോ ഒരു ചച്ചക്കോട്ടില്ല സ്വതന്ത്ര ഗ്രൂപ്പിൽ നിന്ന്
ഞാൻ പുരുക്കയത്തിരിക്കുമ്പോഴാണ്. പുരുക്കയത്തിരിക്കുമ്പം ഒരു സഹോദരി ഒരു സ്വന്തം വിഷയം പ്രത്യേകം കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഈ ഇവന്മാർ ഈ പയ്യൻ്റെ കുടുംബം നല്ല സ്ട്രോങ്, അമ്മയൊക്കെ നല്ല സ്ട്രോങ് വിശ്വാസിയാണ്, മക്കളെയൊക്കെ നല്ല അടിസ്ഥാനത്തിൽ വളർത്തിയ പിള്ളേരാണ്. കല്യാണം കഴിച്ചു, അങ്ങനെ കഴിച്ചു, കല്യാണം കഴിച്ച് ഗൾഫിലാണ്. ഇത് ഏഴ്സാണ്. ലീവിന് വന്നപ്പം ഇവർക്കൊരു ധാരണയുണ്ട്, ഇവർ കുറേ പ്രാർത്ഥന വെക്കും, കുറേ പ്രവാചകന്മാരെയൊക്കെ വിളിച്ച്. അവർ വേറെ പ്രത്യേകമാണല്ലോ. അപ്പം അങ്ങനെ പ്രാർത്ഥന വെച്ചുകൊണ്ടിരിക്കുകയാണ്, മൂന്ന് ദിവസത്തെയാണ്. അപ്പോൾ സ്പെഷ്യൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഈ പയ്യൻ എന്തെന്ന് പറയാതെ, അവൻ വലിയ കണക്കൂട്ടില്ല, അച്ഛാ നമുക്കൊന്ന് വൈഫിൻ്റെ വീട് വരെ പോകണം, അച്ഛാൻ അവിടെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് വരണം. പിന്നെ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്, ആരോ നല്ല പ്രവാചകന്മാരൊക്കെ വരുന്നുണ്ട്. ഇവൻ അറിഞ്ഞുകൊണ്ടാണ്, ഇവൻ ഭയങ്കര സി പി എസ് സ്പിരിറ്റ് ഉള്ളവരാണ്. അപ്പോൾ ഞാനിവിടെ ചെന്നാൽ എന്തെങ്കിലും നടക്കുമെന്ന് അവനറിയാം, അതിന് എന്നെ കൂട്ടിയത്. പക്ഷേ എന്നോട് കാര്യം തുറന്നു പറഞ്ഞില്ല. എന്തെന്നറിയാമോ, മൂന്ന് ദിവസം പ്രാർത്ഥന, ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസമുണ്ട്. അപ്പോൾ ഈ സഹോദരി ആ പ്രവാചകനോട് പറഞ്ഞു, വീട്ടിൽ താമസിച്ച് ഭക്ഷണം കൊടുത്ത ആ പ്രാർത്ഥന, നാളത്തെ പ്രാർത്ഥന അല്ല ഇന്ന്, ഇന്നത്തെ പ്രാർത്ഥനയിൽ എന്ന് തലേദിവസം പറയാം, തലേദിവസം പറയും, നാളത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, അവിടുത്തെ പാസ്റ്റർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത്രയേ പറഞ്ഞുള്ളൂ. ആ പാസ്റ്റർ ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല, ഞാനൊന്നും അറിയത്തില്ല. ഈ വിശ്വാസി നല്ല സ്ട്രോങ് ആയ വ്യക്തിയാണ്. അപ്പം വിശ്വാസി കാര്യങ്ങൾ അറിയാവുന്നവനാണ്, വിവേചനമുള്ളവനാണ്. ഉടനെ രാവിലെ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ചാപ്പാടൊക്കെ അടിച്ചിട്ട് രാവിലെ പറയുക, ഞാൻ പോവുക, ഞാനിവിടെ നിന്നാൽ ശരിയാകത്ത. ഈ പ്രവാചകൻ പറയുകയാണ്, ഞാനിവിടെ നിന്നാൽ ശരിയാകത്തില്ല. അപ്പോൾ നോക്കണം, ഹസ്ബൻഡിൻ്റെ അസാന്നിധ്യത്തിൽ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ ചുറ്റിക്കുന്ന കുറേ പ്രവാചകന്മാരും സുവിശേഷകരും ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കേട്ടോ. അപ്പോൾ നോക്കണം, ടി പി എമ്മിലൊരു ശരിയായ വിശ്വാസിയെ ആർക്കൊക്കെ പേടി? വിശ്വാസികൾക്ക് പേടി, വിശ്വാസികൾക്ക് അറിയുന്നു, വിലക്കാരെ കണ്ടിട്ട്. കള്ളപ്രവാചകന്മാരെ ബന്ധുക്കോസുകാരെ പ്രാർത്ഥന, ടി പി എംകാരൻ വിശ്വാസി എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് നെഞ്ചിടിക്കുന്നു, അയാൾ തലേ ദിവസം പെട്ടി, പിറ്റേ ദിവസം പെട്ടി ആയിട്ട് സ്ഥലം പെട്ടു. ഇതാണ് ശരിയായ ഒരു ടി പി എം വിശ്വാസിയുടെ സ്റ്റാൻഡാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു, അക്കില്ല പ്രസ്കില്ല, എന്ത് ചെയ്തു? നല്ല വിദഗ്ധനായ സഹോദര പാഷ ഈ ഉപദേശത്തിന് കീഴിൽ പൊട്ടുന്നില്ലേ? പതിനെട്ടാം അധ്യായത്തിലുണ്ട്, അപ്പോസ്തലൻ പ്രവൃത്തി വായിക്കേണ്ട പതിനെട്ടാം അധ്യായത്തിലുണ്ട്. അപ്പോൾ അതാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിലുള്ള ഗുണം. നമ്മുടെ വേലയിൽ അങ്ങനെയാണ് ഈ വിശുദ്ധന്മാർ സ്ഥാപിച്ചെടുത്തത്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് മിഗിളി ചെയ്തെന്ന് പറഞ്ഞിട്ട്, മിഗിളി ചെയ്താലും അമ്മമാർക്ക് പേടിയാണ്. ഇവിടുത്തെ ശരിയായ ഒരു വിശ്വാസം എഴുതേറ്റെന്ന് രണ്ട് പറഞ്ഞാൽ ആ അവിടുത്തെ ഭാഷന്മാർ പോലും കുടുങ്ങിപ്പോകും. അതുപോലെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഈ വിലയ്ക്ക്. ഇന്നും ഉള്ളവരുണ്ട്, പക്ഷേ ഇപ്പോൾ പലർക്കും അറിയത്തില്ല. അത് പറഞ്ഞില്ലേ, വേലക്കാരൻ മീറ്റിംഗിൽ വേലക്കാരൻ തുടങ്ങുന്നതിന് മുമ്പ് വിചാരികൾ ഉപദ്രവിക്കുന്നതിന് പകരം ഒരു മൂലക്കിരുന്ന് കരയുക, അയ്യോ പാർക്ക്. അങ്ങനെ പിശാചുക്കളെ കരയുന്ന ശക്തിയുള്ളവരായിരുന്നു ആര്? ഇവിടുത്തെ സുവിശേഷ വിലക്കാരും വിശ്വാസം. അതുകൊണ്ടോ ഉണ്ടെങ്കിൽ ഭാഗ്യവാന്മാർ. അപ്പോൾ അതുകൊണ്ട് ഈ ആളിൻ്റെ ബഹുത്വമൊന്നും അല്ല വിഷയം. ഈ പുറമേ കാണിക്കുന്ന പത്രാസിന് ഒരു കാര്യവും ഇല്ലാത്ത ആദ്യം മനസ്സിലായിക്കോ. ഇസ്രായേലിൽ ഒരുവൻ ആയിരം പേരെ തുരത്തുന്നതാണ്. ശരിയായൊരു ഇസ്രായേലിൽ ഒരു സോൾജിയർ, ഒരു ഒരാൾ ആയിരം പേര് തുരത്തുന്നതാണ്. അതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ്. വായിക്കാം. ജഡ്ജസ് എന്നാറേ ജനത്തിൽ 22,000 പേർ മടങ്ങിപ്പോയി. അതിൻ്റെ മേടത്ത് വാക്കുകൾ ചേർത്ത് വായിക്കും. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വം ഉണ്ടെങ്കിൽ അവൻ ഗിലയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തില്ല എന്ന് ഇവരുടെ പുറകെ നടക്കേണ്ടി വരും. യുദ്ധം വരുമ്പോൾ നിലവിളിച്ച് ഓടും, അല്ലെങ്കിൽ വരണ്ട് ഓടും, നിൽക്കുന്ന നേതയ്ക്കത്തില്ല. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇവരെ ആരെയും ഉൾപ്പെടുത്തിട്ട് അവരെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. താട്ട് വായിക്കാം. എന്നാറേ ജനത്തിൽ 22,000 പേർ മടങ്ങിപ്പോയോ? അത്രയും പേര് പോയെങ്ങനെയിരിക്കും? 32,000 പേര് വന്നു. എനിക്ക് വന്ന ഓരോ ഗോത്രത്തിലും 2,600 പേരോളം പോതിരിക്കുക. അതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. നമ്മളാണ് ഇതുവരെ 10 പേരെ കൂട്ടുക ആൾ കാണട്ടെ. ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെ 22,000 പേര് മടങ്ങിപ്പോയി. അടുത്തത് 10,000 പേർ ശേഷിച്ചു. പതിനായിരം പേര് ശേഷിച്ചു. പിന്നെ ദൈവം പറയുന്നത് എന്താ?
യഹോവ പിന്നെയും ഗിദയോനോട് ജനം ഇനിയും അധികമാകുന്നു ഇനിയും അധികമാകുന്നു അവിടെ ഈ ആൾക്കൂപ്പാരത്തിൽ ഒരു കഥയില്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ മനസ്സിനൊത്ത വേലക്കാർ വിശ്വാസികളും വേണം മനസ്സിലാകും നമ്മൾ പലപ്പോഴും ആളെ കൂട്ടുന്ന ബഹളത്തിലാണ് ഇത് പല മീറ്റിങ്ങിലും കൺവെൻഷനിലും ഒക്കെ ആളെ കൂട്ടുകയാണ് ആളെ കൂട്ടുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല അവർ എണ്ണത്തിൽ ചുരുക്കമായിരുന്നു എവിടെ വെച്ച് മിസ്രൈമിൽ പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ കണ്ടു എണ്ണം കൂടി ജനം ബോധിച്ച പോലെ ആയിത്തീർന്നു ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടമില്ല അപ്പോൾ എന്ത് ചെയ്തു വായിക്കാം നാലാം വാക്യം പെട്ടു ഇനി അധികം ആ യഹോവ പിന്നെയും ഗിദയോനോട് ജനം ഇനിയും അധികമാകുന്നു അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാം വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുക നോക്കണം അവിടെ വെച്ച പരീക്ഷ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുമ്പോഴാണ് യഥാർത്ഥം വെളിപ്പെടുന്നത് ചിലപ്പോൾ ചില കക്ഷികളെ തെരഞ്ഞു പിടിച്ച് ഇവിടെ ഉള്ള എല്ലായിടത്തും നമ്മുടെ പുണ്യംകൊണ്ടൊന്നുമല്ല കേട്ടോ തെരഞ്ഞു പിടിച്ച് ചിലരെ ഇങ്ങോട്ട് അയക്കും ആർക്കും ഒതുക്കാൻ വയ്യാത്തതും ആരെയും അനുസരിക്കാത്തതായ ചില കക്ഷികളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് അയക്കും അപ്പോൾ ഞാൻ പറഞ്ഞു അയക്കുന്നത് കൊള്ളാം തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ പരിശുദ്ധാത്മാവ് ചിലരെ പരീക്ഷിച്ചു കഴിഞ്ഞത് തെളിയത്തുള്ളൂ ആ സമയത്ത് ഇവർ വേണ്ടാത്തതെല്ലാം പറഞ്ഞിട്ടുണ്ടാകും പിശാചല്ലേ ഇത് കേട്ട് നിങ്ങൾ തുള്ളരുത് ആരാ സെൻട്രലിരിക്കുന്നവർ എവർ പറഞ്ഞുകൊണ്ട് തുള്ളാൻ പോയാൽ പിന്നെ കഥ മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അയച്ചു അയക്കുന്നവരെ കാര്യം മനസ്സിലാക്കാതെ അവർ പറയുന്നത് കേട്ടുകൊണ്ട് നിങ്ങൾ തുള്ളാൻ പോയാൽ നിങ്ങളുടെ അടി തെറ്റും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പണ്ട് പറയാൻ ഇപ്പോഴും പറയാം കഴിഞ്ഞ ദിവസവും പറഞ്ഞു ആരെ വേണേ അയച്ചു പക്ഷേ ഇവിടെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇവിടെ ഉണ്ട് അത് കഴിയുമ്പോൾ അറിയാം ഏതാണ് വെളുത്തീയം ഏതാ വെള്ളിക്കോല ഏതാന്നുള്ളത് തിരിച്ചപ്പോഴും അറിയത്തു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിന് ആര് വേണേ അയച്ചോളാൻ പറയും ദൈവത്തിൻ്റെ സ്തോത്രം ഇതുപോലെ ജോസഫിൻ്റെ സഹോദരന്മാർ അല്ലേ ശ്രദ്ധിച്ചു ജോസഫിൻ്റെ സഹോദരന്മാരെ നിങ്ങൾ കേട്ടോ 22 വർഷം അല്ലേ 22 വർഷം ഇവർ വലിയ പുണ്യാളന്മാരെ പോലെ ഭക്തന്മാരെ പോലെ ദൃഢതയാണ് സാക്ഷി പറയുക ഇവർക്ക് സാക്ഷി പറയാൻ വലിയ ഇഷ്ടമാണ് സാക്ഷി ആകുകയല്ല സാക്ഷി പറയാൻ എന്താ പറഞ്ഞേ ഞങ്ങൾ പരമാർത്ഥികൾ ഒരപ്പൻ്റെ മക്കൾ ഒരുത്തരെ ദുഷ്ടമൃഗം കടിച്ചു കയറിപ്പോയെന്ന് പറയുന്നു ഇല്ലയോ ഇങ്ങനെ സാക്ഷി പറഞ്ഞു നടക്കുക കേട്ടാൽ നമുക്ക് ദയനീയം തോന്നി ഒരു കൊച്ചിനെ ദുഷ്ടമൃഗം കീറിക്കളഞ്ഞു പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഈ പരമാർത്ഥികൾ എത്ര വർഷം ഇങ്ങനെയാണെന്ന് പറയും 22 വർഷം കറങ്ങി 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 ആരൂപി ചെന്നു ജോസഫിന് ഒപ്പി ചെന്നിട്ട് ഇതേ സാക്ഷി അതാ അതാ രസം ഞങ്ങൾ പരമാർത്ഥികൾ ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം വല്ല ചരിത്രമുണ്ട് ഉൽപ്പത്തി 42 വായിച്ച നല്ല രസമാണ് വലിയൊരു സൂപ്പർ ഹിറ്റ് കഥ വായിക്കുന്നതിനേക്കാളും വിഷയമാണ് അങ്ങനെ ജോസഫിൻ്റെ അടുത്ത് ചെന്നു ഞാൻമാർക്ക് ഒരു ഉളുപ്പുമില്ലാതെ പറയും എന്താ ഞങ്ങൾ പരമാർത്ഥികൾ ഒരപ്പൻ്റെ മക്കൾ മാടയോ കൂടെ എന്നെല്ലാം പറഞ്ഞു തീർത്തു എവരെ വിറ്റ് പുട്ടടിച്ച പാർട്ടികളാണ് കേട്ടോ അതെ ഈ ജോസഫിനെ വിറ്റ് പുട്ടടിച്ച പാർട്ടികളെ ജോസഫിൻ്റെ ഒപ്പം ഇന്ന് ജോസഫ് മൊത്തം കേട്ടു ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ നിങ്ങൾ ഇതിനാൽ നിങ്ങളെ പരീക്ഷിക്കും എനിക്കിപ്പോൾ അറിയേണ്ടത് എൻ്റെ എന്നെ വിറ്റ് പുട്ടടിച്ച പോലെ എൻ്റെ അനിയനെ പുട്ടടിച്ചൊന്നും അറിയണമല്ല നിൻ്റെ ഒന്നും ഗുണമാതിരി കേൾക്കാനല്ല കാരണം യവന്മാരെ അറിയാം എൻ്റെ അനിയനെവിടെ അവനെ കാണുന്നില്ലല്ലോ യവന്മാർ അവനെ വിറ്റവല്ലെന്ന് അറിയാൻ എനിക്കറിയണം അതുകൊണ്ട് നിങ്ങൾ പരമാർത്ഥികളൊന്ന് ഞാൻ അറിയും ഇളയവനെ കൊണ്ടുവന്നിട്ടല്ലാതെ നിങ്ങളെൻ്റെ മുഖം കാണുക ആരാ ഇളയവൻ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടണം താഴ്മ വെളിപ്പെടണം നീളമല്ല അതുകൊണ്ട് ഈ പരമാർത്ഥികളെല്ലാം ഇവിടെ വന്ന് തട്ടിപ്പോകും അതുകൊണ്ടാണ് ഞാൻ പല സുവിശേഷവരക്കാരും വന്ന് ഇവിടെ വന്ന് കളിച്ചു പിടിക്കത്തില്ല അവരിങ്ങനെ കറങ്ങി തന്നിട്ടും തൻ്റെ ഇഷ്ടവും തൻ്റെ ഇടവും സാമർത്ഥ്യവും കാണിച്ച് ചില ഉപദേശിമാരെയൊക്കെ കൈക്കലാക്കി അവർ പറയുന്നത് ഇവർ പറയുകേട്ടുണ്ടേ ഇങ്ങനെ കുറേണുണ്ട് അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ അവർക്ക് പറ്റുന്നില്ല പിന്നെ കുറേ കള്ളക്കഥയും പറഞ്ഞ് വേണ്ടാത്തതെല്ലാം പറഞ്ഞ് പറഞ്ഞോട്ടെ അതൊക്കെ അവരുടെ സ്വഭാവം പക്ഷേ അത് മേളിരിക്കുന്നവർ കേൾക്കാൻ പോയാൽ നാളെ അവരുടെ അടിസ്ഥാനത്തിൽ മേളിരിക്കുന്നുള്ളതല്ല ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവരും അത് കേൾക്കാൻ പോയ ചിലർക്ക് ചില അപകടം ഇപ്പോഴും മാറിയിട്ടില്ല ആ ഷോക്ക് ചിലർ മാറിയിട്ടില്ല ഇപ്പോഴും എന്താ കാരണം പോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാണ് തിരിച്ചറിയാത്ത പാഷായാലും മദറായാലും നടത്തിപ്പുകാരും പട്ടുപോകും ഞാൻ അറിയത്തില്ല കാരണം തന്ത്രം അത്രയും ഭയങ്കരമാണ് അതാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ അപ്പം അങ്ങനെയുള്ള പരമാർത്ഥികൾ എന്നുള്ള സാക്ഷിയുള്ള നമുക്ക് ആവശ്യം നീ പരീക്ഷിക്കപ്പെടും അപ്പോൾ ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു 10,000 പേര്
അവരെന്തുള്ളവരാണ്? ആദ്യത്തെ പരീക്ഷ ജയിച്ചവരാണ്, ഭയവും ഭീരുത്വം ഇല്ലാത്തവരാണ്. ശ്രദ്ധിച്ചോട്ടോണം, ഭയവും ഭീരുത്വം ഇല്ലാതെ എന്തിനും തയ്യാറായി നിൽക്കുന്നവരാണ് ആര്? ഈ 10,000 പേര്. പക്ഷെ അവരും വേണ്ട, ഭയവും ഭീരുത്വം ഇല്ലാത്തത് മാത്രമല്ല, ഇനി ഒരു യോഗ്യത കൂടെ വേണം. മെയിൻ യോഗ്യത താട്ട് വായിക്കാം. അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകാം. പരിശുദ്ധാത്മാവിനെ കഴിഞ്ഞ പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ യേശു ശബരിയാസ്ത്രിയോട് പറഞ്ഞില്ലേ, ജീവന്റെ വെള്ളം ഞാൻ അവർക്ക് കൊടുക്കും. അപ്പം യേശുവിന്റെ വചനത്തിലേക്ക് കൊണ്ടുപോകണം. വചനം കണ്ണാടിയാണ്. അവിടെയാണ് വചനം കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥത. ഒരു സഹോദരിയോട് സന്തഭാഷ നീന്താ പ്രാർത്ഥനയ്ക്കിരിക്കാത്ത വചനം, അവിടുത്തെ വചനവും പ്രസംഗം കേൾക്കുമ്പോഴ് ചങ്കിന് കുത്തുക. ആ കുത്തണമല്ലോ, കുത്തപ്പെടുന്നെങ്കിൽ മാനസാന്തരപ്പെടുത്തുള്ളൂ. അപ്പോൾ മാനസാന്തരപ്പെടാൻ ഇടം കൊടുക്കാതെ അവരെ പ്രാർത്ഥനയ്ക്കിരിക്കത്തില്ല. കാരണം നിന്റെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കണ്ടേ? ഇപ്പം ഞാൻ പറയുന്ന വചന രഹസ്യമൊന്നും അല്ലല്ലോ, ഓണോ? ഇത് മുഴുവൻ ലോകത്തിലും പോകുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം ഇത് കുത്തൽ കൊള്ളാൻ കാരണം എന്താ? കുത്തൽ കൊണ്ടൊന്നുമില്ല, മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ അവർ നമ്മളെ കല്ലെറിയും. അങ്ങനെയാണല്ലോ, വചനം കേൾക്കുമ്പോൾ രണ്ടു വിധത്തിൽ കുത്തലുണ്ടാകും. ഒന്ന് പത്രോസ് പ്രസംഗിച്ചപ്പോൾ കുത്തപ്പെട്ട് മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. സ്തെഫാനോസ് പ്രസംഗിച്ചപ്പോൾ ക്ലിയർ സുവിശേഷം, ചരിത്രത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുത്തപ്പെട്ട് അവരെ കല്ലെറിഞ്ഞ്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചു വേണം, ശരിയായ വചനം കേൾക്കുമ്പോൾ ഒരു കൂട്ടർ കുത്തപ്പെടും, മാനസാന്തരപ്പെടും, ഒരു കൂട്ടർ കുത്തപ്പെട്ട് മനസ്സ് കഠിനപ്പെടും. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ സാമർഥ്യവും തന്റേടും ഭീരുത്വം ഭയവും മാത്രമല്ല, അതില്ലാത്തവരെ അടുത്ത ഇന്റർവ്യൂ വെള്ളത്തിനെതിരെ കൊണ്ടുപോകണം. വായിക്കാം. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ. വെള്ളത്തിനെതിരെ കൊണ്ട് അവിടെ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയുടെ പാസ്സായെങ്കിലേ ഇവർ ദൈവത്തിന് കൊള്ളാവുന്നതായി. ഇല്ലെങ്കിൽ സഭയൊന്ന് കീർവാണ കത്തിച്ചുകൊണ്ടോ ജോസഫിന്റെ സഹോദരന്മാരെ പോലെ വേലക്കാരി ഞങ്ങൾ കുറെ മഹത്വം പറഞ്ഞു കൊടുത്തു കാര്യമൊന്നുമില്ല. അപ്പനെ വിട്ടു അമ്മയെ വിട്ടു പലതും വിടും, പക്ഷെ ചിലത് വിടത്തില്ല. എന്നിട്ട് അഹങ്കാരം തന്നെയാണ് പറയുന്നത്, വേലക്കാരിയൊന്നും ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് വെള്ളത്തിനരികെയുള്ള പരീക്ഷ കഴിഞ്ഞെങ്കിൽ യഥാർത്ഥ വിശ്വാസി വേലക്കാരനാരാന്ന് വെളിപ്പെടുകയുള്ളു. വായിക്കാം. ഇവൻ നിന്നോട് കൂടെ പോരേണ്ട എന്ന് കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. അതേ പറഞ്ഞു, ഇവിടെ 22,000 പേര് പോയി, നടത്തിപ്പാർക്ക് പ്രയാസം വരത്തില്ലേ? ശു, വന്നവരെ പറഞ്ഞു വിട്ടുക. ബാക്കി 10,000 എന്നാൽ ഇതിനെങ്കിലും നിർത്തണ്ടേ? അതും വേണ്ടേ? വായിക്കാം. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെയും വേറെയും. ഇത് കേൾക്കുമ്പോഴേ ദേഷ്യം വരത്തില്ലേ? ഞാൻ പട്ടിയാണ്, പട്ടിയെ പോലെ പോലെ അതിന്റെ പാടുന്ന പറഞ്ഞ് ഒരു കൂട്ടരെ പിടങ്ങും ഇല്ലയോ? അവിടെ അറിയണ്ട, പട്ടി നക്കി കുടിക്കുന്നത് പോലെ. വായിക്കാം. നാവ് കൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരെയൊക്കെ വേറെയും. കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നു ചെയ്യോ പിന്നെ ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള ചെയ്യോ? പട്ടി നക്കി പോലെ കുടിക്കാൻ പറഞ്ഞ ജോശു, ആ നിന്റെ വീട്ടുകാരെ പിടിച്ച് ചെയ്യാൻ പറയും അല്ലയോ? നിന്റെ ഭാര്യ മകളെ കൊണ്ട് കുടിപ്പിക്കാൻ പറയും. അതിന് രണ്ടു കാര്യം വെച്ചു, ജോയിസും വെച്ചിട്ടുണ്ട്. ഒന്ന്, പട്ടി നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്നവന്മാരെ വേർതിരിക്കെ, മറ്റുള്ളവരെ വേർതിരിക്കെ. വായിച്ചാ അടുത്തത്, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെ ഒക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. മുട്ടുകുത്തി അന്തസ്സായിട്ട് സ്റ്റാൻഡേർഡ്, അവരുടെ മഹത്വം വിടാതെ. ചില പുള്ളികളുണ്ട് ബിദ്ദിക്കോസി വന്നാൽ അവരുടെ മഹത്വം വിടത്തില്ല, കുടുംബസുരക്ഷ വിടത്തില്ല, ജാതി വിടത്തില്ല, ലോകത്ത് കാണുന്നില്ല ജാതികൾ തമ്മിലടി. ഏറ്റവും താഴ്ന്ന ജാതിയാണല്ലോ അവർ തമ്മിലടി. നിന്നെയൊക്കെ വരുന്ന ഞാനാടാ അല്ലേ? ഇത് നമ്മൾ കാണത്തില്ലേ? ഇന്നാളെ ഒരാളെ തല്ലിക്കൊന്നില്ലേ? എവിടെ? തമിഴ്നാട്ടിൽ കാണാൻ തോന്നുന്നു. ആ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് ഇവർ രണ്ടുപേർ. അതിലൊരാൾ വലുതാന്ന് പറഞ്ഞ് മറ്റവരെ തല്ലിക്കൊന്നു. അപ്പോൾ ഇതൊന്നും ഇവിടെ പാടില്ലെന്ന കർത്താവ് പറയുന്നത്, നിന്റെ മഹത്വവും നിന്റെ കുടുംബവും ജാതിയും മതവും ഒന്നും ഇതിനകത്ത് വേണ്ട. ഇവിടെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. തോട്ട് വായിക്കണം. കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. 300 പേര്, പട്ടിയെ പോലെ കുടിച്ചവര് 300 പേര്. അതിൻ്റെ അർത്ഥം അവർ പട്ടികളാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര അത്ഭുതങ്ങളും അഭിമാനമുള്ളവരും തീ. ഓ, ഞങ്ങൾ പട്ടിയെ പോലെ കുടിക്കാൻ പോകുന്നു, അത് പള്ളി പറഞ്ഞാൽ ഇല്ലയോ? അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പെന്തിക്കോസി ഒന്നൊക്കെ ശരിയാ, മാഷന്മാർ പറയും, അത് ഇതെല്ലാം പറയും. ഇതൊന്നും ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ ഞങ്ങളുടെ ആ പഴയ അഹങ്കാരവും തന്നോടും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അന്തസ് വിടാൻ ഞങ്ങൾക്ക് സാ. പക്ഷേ ഇതൊരു പരീക്ഷയാണെന്ന് അവർ മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു?
ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ തങ്ങളുടെ മനസ്സിൽ ബോധിച്ച പോലും കഴിക്കാത്ത വെള്ളമെടുത്ത് അന്തസ്സായിട്ട് മുട്ടുകുത്തി. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള സീക്രട്ട് അവർക്കറിയത്തില്ല. ഇവർ യുദ്ധത്തിന് കൊള്ളത്തില്ല. ഏത് കാര്യവും നേതൃസ്ഥാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുസരണത്തിന് കീഴുള്ളവർക്ക് മാത്രമേ യുദ്ധം ജയിക്കത്തുള്ളൂ. സ്വന്തം ഇഷ്ടം പോകുന്നവരും തൻ്റെ ഇഷ്ടം കാണിക്കുന്നവരും ദൈവത്തിന് കൊള്ളത്തില്ലെന്ന് അവർ മനസ്സിലായില്ല. താട്ട് വായിക്കാം. യഹോവ ഗിദെയോനോട് നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാനിലെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. പട്ടിയെപ്പോലെ ഹീനമായിട്ട് താഴ്ത്തിയവര് നോക്കണം. മറ്റേ അന്തസ്സും ആഭിജാത്യം കുടുംബം മനസ്സിൽ വയ്ക്കും, പുറമേ താഴ്മ കാണിക്കും. യവനെയൊന്നും ദൈവത്തിന് വേണ്ടെന്നേ, ഇങ്ങനെയുള്ള വേലക്കാരും വിശ്വാസം ദൈവത്തിന് വേണ്ട. ഇവിടെ തമ്പുരാൻ തന്നെ സകല മഹത്വം വിട്ട് താഴ്മയായ ഒന്നുമാണ്. വൈശ്യ ഫിലിപ്പിയ 2:6 വാക്യം മുതൽ, ഫിലിപ്പിയ 2:6, ക്രിസ്തുയേശുവിലുള്ള പാപം നിങ്ങളിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിലിരിക്കെ. ക്രിസ്തുയേശുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിലിരിക്കെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. അല്ലെങ്കിൽ ആരുടെ പേരാ വിളിക്കണ്ടേ? കോപം വരാത്തൊരാളുണ്ടെന്ന് നോക്കട്ടെ. ആ വലിയേ, എടാ നിന്നെ ശ്രേഷ്ഠനായ ഒരു വിശ്വാസിയായിട്ട് ഇവിടെ കൊണ്ടാക്കി വെച്ചിട്ട് നീ എൻ്റെ മാതൃകയെ പിൻപറ്റാതെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കുടുംബശ്രേഷ്ഠത വലിയ പുള്ളികളാണ്, മറ്റേതാ മറിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ നിന്നെയൊന്നും എനിക്ക് വേണ്ടതാ. ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? യെസ്. ആ വൈര് ക്രിസ്തുയേശുവിലെ ഭാവം തന്നെ, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിലിരിക്കെ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ള ഏറ്റവും വലിയ ഡോക്ടറിയൽ ക്രിമിനൽസിനെ, അതായത് ദേശവിരോധിയായി തീർന്നവരെ ക്രൂശിക്കുന്ന ആ മരണമാണ് യേശുവിന് കൊടുത്തത്. യേശുവിനെ ക്രൂശിച്ച് കഴിഞ്ഞാൽ ആ നിയമെടുത്ത് മാറ്റുകയും ചെയ്തു. അവിടെ എല്ലാം യേശു അനുസരണമുള്ളവനായി തീർന്നു. നോക്കണം, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾക്കും മേലക്കാർക്കുണ്ട്. ഇതുണ്ടോ പലർക്കും? ഇത് സെൻട്രൽ പാസ്റ്റർമാർ പലരും ആയസ് ചെയ്യാതെ മരിക്കുക അറിയാമോ? എന്നോട് പറഞ്ഞിട്ടുള്ള പലരും ചെറിയാഴ്ച താൻ ഭാഗ്യവാനാണ്, ഞാൻ ജാന്ത താൻ സെൻട്രലിലെ ചുമതല വേണ്ടാന്ന് പറഞ്ഞ എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടി കേട്ടോ. മറ്റു പല പാസ്റ്റർമാർ, അസിസ്റ്റൻ്റ് പാസ്റ്റർമാർ പറയും എൻ്റെ ചെറിയാഴ്ച ഇതുപോലൊരു കുരിശൊന്നും കുഴപ്പമില്ല, അത് ആഗ്രഹിച്ച് കയറിയവർക്കൊക്കെ കുഴപ്പം, അല്ലാത്തൊരു കുഴപ്പമില്ല. ദൈവത്താൽ മാത്രം വന്ന് ഒരാളെ പോസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, അത് ദൈവം നോക്കിയോളൂ. അങ്ങനെ സെൻട്രൽ പാസ്റ്റർമാർ പലരും ആയസ തീരാതെ മരിക്കുന്നതിൻ്റെ കാരണം ഈ അനുസരണം കേട്ട ജാതികളെ നടത്താൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഫുള്ള് ദൈവത്തോട് വിട്ടുകൊടുക്കണം. അങ്ങനെ വരിക, അത് ചിലർക്ക് അറിയത്തുമില്ല. ചില കസേര കയറി കഴിഞ്ഞാൽ ഈ ഇത് മുഴുവൻ എനിക്ക് എൻ്റെ തലയിൽ വെച്ചിരിക്കാമെന്ന് അവർ തോന്നല്ലോ. അങ്ങനെയുള്ളവരെ കുറയുന്നു. ഉദാഹരണം പറയാം, യേശുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതുപോലെ പത്രോസ് ഇങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കുക. യേശു വളരെ കുറച്ച് അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുള്ളു. യേശുവിൻ്റെ പുറത്ത് വളരെ സ്ലോയാണ്. പത്രോസാണ് എഴുത്തിയാട്ടക്കാരന്. ഇവനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എന്നെ ഒന്ന് ദൈവമാക്കിയാൽ എല്ലാം പെട്ടെന്ന് ഞാൻ സാധിച്ചു കൊടുത്തേനെ. ഈ യേശുവിൻ്റെ പുറകെ നടക്കുന്നല്ലാതെ കാര്യങ്ങൾ കുറച്ച് നടക്കുന്നുള്ളു. അപ്പോൾ യേശു ഹൃദയങ്ങളെ വായിക്കുന്ന ആളാണല്ലോ. അപ്പോൾ യേശുവിന് പത്രോസിൻ്റെ ഈ താല്പര്യം വളരെ ഇഷ്ടപ്പെട്ടു. പിള്ളേർ പറയുന്നുള്ള കർത്താവ് ആരാ മോൻ ഇല്ലയോ? ഞാൻ ഒരു കൊച്ചൻ പറഞ്ഞു, ഞങ്ങളുടെ അച്ചായൻ ആരാ മോനെന്ന് എൻ്റെ കാതിന് കേട്ടത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞ പോലെ, ആ പിന്നെ ഒരു വാക്കോട് പറഞ്ഞു, ഈ അച്ചായൻ ഉണ്ടായതിന് ശേഷം എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞത്. ഒരു കൊച്ചൻ പറഞ്ഞതാണ്, ഇവനെപ്പോലെ ഇത്രയും പ്രായമുള്ളൂ ഇവരല്ല, ഈ അച്ചായൻ വന്നതിന് ശേഷം എനിക്ക് ഒരു സമാധാനം. ഒരു കൊച്ചൻ പറയുക, ഇതതുപോലല്ലോ കേട്ടോ. കർത്താവ് എന്ത് ചെയ്തു, ഈ പത്രോസിൻ്റെ ഹൃദയവിചാരം അറിഞ്ഞിട്ട് പത്രോസിന് എന്ത് ചെയ്തു, ഒരു ദിവസം ഇതൊരു ഗ്രാമത്തിലേക്ക് നടന്നു, ഒരു പകൽ മുഴുവൻ ഏകദേശം നടക്കണം. അങ്ങനെ വയലിലോട്ട് ഇറങ്ങിയപ്പോൾ യേശു പറഞ്ഞു, പത്രോസേ ഇന്ന് ഒരു ദിവസത്തേക്ക് നിന്നെ ഞാൻ ദൈവവാക്യം തുടങ്ങിയത്.
ഇന്നൊരു ദിവസത്തേക്ക് ദൈവത്തിൻ്റെ എല്ലാ പവറും നിനക്ക് തരികയാണെന്ന് പറഞ്ഞു. പത്രോസ് വയലിൽ ഇവിടുത്തെ അത്ഭുതം നടത്താതെ നടന്ന് 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 സദ്യ ആയപ്പോൾ കരയ്ക്കെത്തി. ആദ്യമായിട്ട് കാണുന്ന ഒരു കൊച്ചൻ കുറേ താറാവിനെ എല്ലാം പകലെല്ലാം മേയിച്ചിട്ട് അതിനെ ഒരു പറമ്പിലേക്ക് ഈ കളത്തിൽ കയറ്റിയിട്ട് കൂടൊന്നുമില്ല കളത്തിൽ കയറ്റിയിട്ടിട്ട് പോകാൻ പോവാം. അപ്പോൾ പത്രോസ് അല്ലേ ദൈവം, പത്രോസ് ചോദിച്ചു, എടാ ഇത് ആരേപ്പിച്ചിട്ടാ പോകുന്നു, കൂടില്ല. ഓ അത് ദൈവം നോക്കിയോളൂ എന്ന് പറഞ്ഞു. നോക്കണം, അവനിന്ന് ദൈവത്തെ ഏൽപ്പിച്ച് പോവാണ്, പക്ഷെ ഇന്ന് ദൈവം ആരാ? പത്രോസാ. അപ്പോൾ അവൻ പറഞ്ഞാൽ ദൈവം നോക്കിയോളൂ, ഇനിയിപ്പോൾ നോക്കാതിരിക്കാൻ നോക്കുമോ, ആദ്യത്തെ കിട്ടിയ ചാൻസാണ്. പത്രോസ് ഒരു താറാവിൻ്റെ പുറകെ പോകുമ്പം, കാരണം ഇതുപോലെ സാമാന്യത്തിന് താറാവ് കണ്ടിട്ടില്ലല്ലോ, ഈ അത്യാഗ്രഹവും ആഹാരം പിടിച്ച ഒരുത്തിന് താറാവ് ആദ്യം കാണും, മറ്റേ ദൈവം സൂക്ഷിച്ചോളുമായിരുന്നു, അത് അവൻ്റെ വിശ്വാസം. ഈ പുതിയ ദൈവം വന്നപ്പോൾ എന്ത് ചെയ്തു, അവനാണ് സകലവും എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, താറാവ് ഒന്ന് അങ്ങോട്ട് പോയി, ഇവനടുത്ത് ചെല്ലുമ്പോൾ അങ്ങോട്ട് പോവുക, അവനെ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത് പോവുക. ഇങ്ങനെ പോയി 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 രാത്രി മുഴുവനും ഈ താറാവിനെ ഓടിച്ച് നടക്കുന്ന ജോലിയായിപ്പോയി പത്രോസിന്. അവൻ കുഴഞ്ഞു. പത്രോസ് കർത്താവും ശിഷ്യന്മാരും അപ്പുറത്ത് പോയി സുഖമായിട്ട് ഉറങ്ങുക. ദൈവം എന്ത് ചെയ്തു, താറാവിനെ നോക്കാതിരിക്കാൻ, കാരണം ദൈവത്തെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. അങ്ങനെ ഇവൻ കുഴഞ്ഞു. ഇവനെ കാണുമ്പം എന്ത് ചെയ്യുന്നു, താറാവ് പേടിച്ച്, കാരണം ഇത് ദൈവമല്ലല്ലോ, സോക്കോൾഡ് ദൈവമായിട്ട് വന്നവനല്ലേ. അങ്ങനെ ഓടി 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 പത്രോസ് ക്ഷീണിച്ച്, പിന്നെ കൂട്ടത്തിൽ താറാവ് പരുവക്കേടായി. വെളുപ്പാം കാലത്ത് കർത്താവ് ശിഷ്യന്മാരിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, ഈ പുതിയ ദൈവം. അപ്പോൾ അവൻ ക്ഷീണിച്ച് തളന്ന്, എൻ്റെ കർത്താവേ എനിക്ക് പത്രോസായിട്ട് ഇരുന്നാൽ മതി, ദൈവം വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്ന സുവിശേഷ വേലക്കാർക്കും വിശ്വാസികളും ചെന്ന് പെടുന്നതാണ്. ആവശ്യമില്ലാത്ത വയ്യാവലി പിടിച്ച് തലക്കേറ്റു. ഇടയിൽ ദൈവത്തിൻ്റെ വേലയല്ലേ, ദൈവത്തെ ഏൽപ്പിച്ചിട്ട് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങരുത്. പണ്ട് എനിക്ക് തിരുവല്ലക്കാർ ഡ്യൂട്ടി ഇട്ടു. നമുക്കാണെങ്കിൽ രാത്രിയിലെ 12 മണിക്ക് ശേഷം ഉറക്കളിക്കാൻ ഒട്ടും പറ്റത്തില്ല, ചിലപ്പോൾ ഉറക്കമില്ലാതെ വരും, തല നേരെ നിൽക്കത്തില്ല. വിൽസൺ പാസ്റ്റർ പുള്ളിക്ക് ഇങ്ങനെ തമാശയൊക്കെ ഉണ്ട്. ഞങ്ങൾ വളരെ സ്നേഹിതരാണ്. പുള്ളിന്ന് ഡി കെ അലക്സ്. പുള്ളി ഒരു പ്രാവശ്യം തന്നെ നൈറ്റ് ഡ്യൂട്ടി ഇട്ടു. എൻ്റെ കൂടെ ഇപ്പോൾ ഏറ്റുമാനിരിക്കുന്ന ബാബുവാണ് ഉദ്ദേശി അസിസ്റ്റൻറ്റ്. ആ ചെറിയാകുഞ്ഞെല്ലാം നോക്കിയാൽ മതി, ബാബു എല്ലാവരും കറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഡ്യൂട്ടി ഇട്ട് വരും. അങ്ങനെ ഞങ്ങൾ വാച്ച്മാൻ ഡ്യൂട്ടി, കാരണം പിള്ളേരൊക്കെ രാത്രി കുളപ്പിളി ഉണ്ടാകും, പ്രാർത്ഥന ബോളം ഉണ്ടാക്കും, അങ്ങനെ രാത്രിയിൽ ഉറങ്ങാതിരുന്നുകൊണ്ട് വാച്ച് ഓടിക്കും, കറങ്ങിയെടുക്കും, ഇവനെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തണം. അങ്ങനെ ഞങ്ങൾ രണ്ടും ഡ്യൂട്ടി ചെയ്യാൻ പോയി. ഡ്യൂട്ടി ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോഴേ കർത്താവ് ഇന്ന് രാത്രി മുഴുവൻ ഉറക്കളിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലല്ലോ, നീ കൃപ തരണമെന്ന് തോന്നി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇത് വാക്യം, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല. ആ വലിയ ആശ്വാസമായി. അപ്പം മണി 10:30 പതിനൊന്ന് മണിയായി. ഞാൻ ബാബുവിനോട് പറഞ്ഞു, ബാബു നീ പോയി കിടന്നുറങ്ങിക്കോളാം പറഞ്ഞു. അതെന്താ വെച്ചാൽ അച്ഛനെ കൊണ്ട് പറ്റത്തില്ലല്ലോ, നീ പോയി കിടന്നുറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. ഉറപ്പാണോ നീ, നാളെ എന്നെ കുറ്റം പറയല്ലേ, വിൽസച്ചാനെ വിളിച്ച് വഴക്ക് പറയാനായിരുന്നു, അച്ഛനെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു. അപ്പം നീ പോയി കിടന്നുറങ്ങണ, ഞാൻ ഉറങ്ങാൻ നേരത്തെ തന്നെ വിളിക്കാം, അപ്പം വന്നാൽ മതി. ആ എന്നാൽ ശരി, ഞാൻ പോയി കിടന്നുറങ്ങി. ഞാനൊരു 11 മണി 12 മണി ആയപ്പോഴേ ഈ വാക്യം എൻ്റെ മനസ്സിലില്ല, എന്താ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഇട, പിന്നെ ഞാനിതിന് ഉറക്കളിച്ചിരിക്കുന്നത്, അദ്ദേഹം ഉറന്നിരിക്കും, പിന്നെ ഞാൻ ഉറക്കളിച്ചിട്ട് എൻ്റെ കണ്ണ അവിടെ പോകാൻ, ഞാനും പോയി സുഖമായിട്ട് ഇവിടെ ഉറങ്ങി. അന്ന് ഒരു തൊന്നരവുമില്ല. നാളെ സർട്ടിഫിക്കറ്റും കിട്ടി. ഇന്നത്തെ വാച്ച്മാൻ ഡ്യൂട്ടി ചെയ്തവർ യാതൊരു പ്രശ്നമില്ലാതെ നന്നായിരുന്നു പറഞ്ഞ് സർട്ടിഫിക്കറ്റും കിട്ടി. സംഭവം എന്താ, ഞങ്ങൾ സുഖമായിട്ട് എടുത്ത് ഉറങ്ങുകയും ചെയ്തു. പിന്നെ പക്ഷെ ഒരു കാര്യം കേട്ടു, ഇത് കേട്ടിട്ട് ഈ കൺവെൻഷനിൽ ഇത് കേട്ടുകൊണ്ട് ആരും അഭ്യാസം കാണിക്കരുത്. ദൈവശബ്ദം കേട്ടെങ്കിൽ ചെയ്തു, ദൈവശബ്ദം കേട്ടെങ്കിൽ നിങ്ങൾ ചെയ്തു, നിങ്ങളെ കൊണ്ടുള്ള ഉപദ്രവം ഒഴിഞ്ഞിരിക്കും. കേൾക്കാതെ പോയി കയറപ്പ് ചെയ്യുമ്പോൾ ചെയ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം ശരിയല്ലേ, ദൈവം പറയണം. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, പിന്നെ ചെറിയാങ്കഞ്ഞ് ഉണർന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് നീ നോക്കിക്കോളാം പറഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങി. അവനും ഉറങ്ങി, അവനും സന്തോഷം, എനിക്ക് സന്തോഷം, ഡ്യൂട്ടി ഇട്ടവർക്ക് സന്തോഷം, എല്ലാവരിലും ഉപരി ദൈവനാമം മഹത്വപ്പെട്ടതിന് തമ്പുരാനും സന്തോഷം. അങ്ങനെയുണ്ട് പരിപാടി. ഇതാണ് സൈന്യത്താലുമല്ല, ഇത് നമ്മുടെ എല്ലാ അച്ചായന്മാർക്ക് അറിയത്തില്ല. അവർ മൊത്തം പത്രോസിനെ പോലെ അങ്ങ് ചുമതല അങ്ങ് ഏൽക്കും.
ഗുരുതരമായ പോസ്റ്റാണെന്നറിയാം അതൊക്കെ. അത് ഞാൻ ഒന്നും നടക്കുക ചിലത്തിൽ, എല്ലാവരും ഒന്നും അറിയില്ല. അവരുടെ ആയുസേ തീരുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ താറാവിനെ നടത്തുന്ന പോലാണിപ്പം ചില വേലക്കാരും വിശ്വാസികളെയും നടത്തി 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 അച്ചായന്മാർ കുഴയുക. ചണ്ടമ്മച്ചു പറഞ്ഞത് എൻ്റെ ചെറിയാമുഞ്ചി ഇങ്ങനെ മേലോട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം, ഇതേ വേല ഈ പഠിപ്പും പത്രാസും ഈ അഭ്യാസമൊന്നും ഇല്ലാത്ത എത്രയോ പാവപ്പെട്ട അച്ചായന്മാർ വളരെ ഈസിയായിട്ട് നടത്തിയ വേലയത്. കാരണം അവരാരിൽ വിശ്വസിച്ചു, ഇത് ദൈവത്തിൻ്റെ വേലയാണെന്നും ഞങ്ങളുടെ കളി നടത്തുന്ന സ്ഥലമല്ല, ഞങ്ങളുടെ ഭരിക്കേണ്ട സ്ഥലമല്ല, ഇത് തമ്പുരാൻ്റെ ആണെന്നുള്ള ബോധ്യമുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസമില്ലാത്ത അച്ചായന്മാരും അമ്മച്ചിമാരും എത്ര സന്തോഷമായിട്ട് വേല നടത്തിക്കൊണ്ട് പോയി. ഞങ്ങളുടെതാണ്, അവർക്കൊന്നൊരു ടെൻഷനുമില്ല. അവർ മക്കളെ സ്നേഹിച്ച് പോലെ അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിച്ച് ദൈവത്തെ ഏൽപ്പിച്ച് വേല ചെയ്ത സ്ഥാനത്തിൽ നീ ഇന്ന് കുഴയുന്നെങ്കിൽ പത്രോസിനെ പോലെ വേണ്ടാത്ത ചുമതല തലയ്ക്കകത്ത് കയറ്റി, അതാണ് നിൻ്റെ പ്രശ്നം. അത് മാറ്റിയിട്ട് കർത്താവിന് ഇട കൊടുക്കാമെങ്കിൽ ഇവരെല്ലാം ശരിയാകും. സ്തോത്രം. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഈ പട്ടി നോക്കി കുടിക്കുന്ന പോലെ 300 പേരെ വേർതിരിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? താഴ്മയും അനുസരണം. താഴ്മയും അനുസരണമാണ് ഇതിൻ്റെ മെയിൻ വിഷയം. 2 കൊരിന്ത്യർ 8:9 വായിക്കുമ്പോൾ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നമ്മളെ സമ്പന്നരാക്കാൻ ദരിദ്രനായി തീർന്ന കൃപ വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. മറ്റുള്ളവരെ നമ്മൾ സമ്പന്നരാക്കണമെങ്കിൽ നമ്മൾ ദരിദ്രരായി തീരണം. നമ്മൾ മലയാളിമാരായിട്ട് ജീവിച്ചാൽ ആരും സമ്പന്നരാകത്തില്ല. അതിന് മുന്നിൽ നിൽക്കുന്ന വേലക്കാരും വിശ്വാസികളും മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടി നമ്മൾ താഴണം. നമ്മൾ ചിലപ്പോൾ സീറോയാകണം. അതാണ് ഇതിൻ്റെ മാർഗം. സദൃശവാക്യം 24:4 വായിച്ച് ഇത് ഞങ്ങളേതാണ്ട് പ്രൗഢം കിട്ടി കസേര കയറി വാഴിച്ചു തുടങ്ങിയല്ലേ, സിംഹാസനം അവിടെ കിടക്കുക. ഇവിടെ ചില വേലക്കാരൊക്കെ വാഴാൻ തുടങ്ങിയല്ലേ, ഇവിടെ ചില വിശ്വാസികളെ സമയം വാഴാൻ തുടങ്ങിയല്ലേ. അതൊക്കെ ലൂസിഫറിൻ്റെ ആത്മാവാന്ന് വിചാരിച്ചോ, തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ താഴ്മയോട് ജീവിച്ച് ലക്ഷ്യത്തിലെത്താൻ നോക്കിയോണം. ആ വായിക്കാം. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനും. അപ്പൊ ഒന്നാമത് താഴ്മ വേണം, അനുസരണം വേണം. പട്ടി നക്കി കുടിക്കുന്ന പോലെ വെള്ളം കുടിക്കണമെങ്കിൽ രണ്ടു കാര്യം അവർക്ക് ആവശ്യം. ഒന്ന്, സന്തോഷമായിട്ട് അനുസരിക്കണം, താഴ്മ വേണം. ഇത് രണ്ടും ഇല്ലാത്തവര് സന്തോഷം ചെയ്യും, അവരെ ദൈവത്തിന് വേണ്ട. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നതിനത്രേ. വായിച്ച് മീഖ 6:8 വായിച്ച് മനുഷ്യ നല്ല എന്തെന്ന് അവൻ തന്നെ കാണിച്ചെന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും. ഈ ന്യായം പ്രവർത്തിക്കുക, സ്വജന പക്ഷപാതം. ഞങ്ങളുടെ ഗ്രൂപ്പ് നിൽക്കുന്നവർ ഏത് അന്യായം ചെയ്താലും കുഴപ്പമില്ല, അടുത്തവൻ ചെറിയ കാര്യം ചെയ്താലും അവനെ തകർക്കണം. ഇങ്ങനെയുള്ള പരീശന്മാരുടെ ആത്മാവ് വേലക്കാർക്കും വിശ്വാസികളും ഇരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ്, ഞങ്ങളുടെ ദേശക്കാർ, തെക്കര് വടക്കര്, ഞാൻ തിരുവല്ലയിൽ മാറി ചെല്ലുമ്പോൾ അവിടെ വേലക്കാരുടെയിൽ തെക്കരും വടക്കരും ഉണ്ടായിരുന്നു, അതായത് കൊട്ടാരക്കരക്കാരും തിരുവല്ലക്കാരും. ഭയങ്കര പ്രശ്നം വേലക്കാരുടെ അല്ല, അത് 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നില്ലല്ലേ. 1-ാം നൂറ്റാണ്ടിലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 6:2 വായിച്ച് പന്തിരുവ് ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദൈവവന വചനം ഉപേക്ഷിച്ച് അന്ന് മിക്കവാറും ഫെയ്ത്തോമിലെല്ലാവരും താമസിക്കും. ഫെയ്ത്തോമല്ലേ വാടക വീട്ടില്, അപ്പൊ കുറച്ച് വിശ്വാസികളല്ലേ ഉണ്ട്, എല്ലാരും വിറ്റുകൊണ്ട് വരും. അവർക്ക് അന്നത്തെ നിയമമല്ല ആ പരിശുദ്ധാത്മ വിശ്വാസികളും വിറ്റിട്ട് വരും, വേലക്കാരും. എന്നിട്ട് ഇതെല്ലാം അവിടെ ഒന്നിച്ചവർ ജീവിക്കും. അപ്പൊ ദിവസം ഭക്ഷണം ഉണ്ടാക്കി അവിടെ ഇതിറങ്ങി. പക്ഷെ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ശക്തിയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവിടെ പ്രശ്നമുണ്ടായി. വായിച്ചേ, താട്ട് വായിക്കാം. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഒന്നാം വാക്യം തന്നെ വായിച്ചു, ഒന്നാം മുതൽ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എഫ്രയ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. അങ്ങനെയൊക്കെയില്ലേ, ജാതി തിരിഞ്ഞ് ഭാഷ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാക്കുന്ന ആ അന്നുമുണ്ട് ഇന്നുമുണ്ട്. ആ യവനക്കാരെന്ന് പറഞ്ഞാൽ മറ്റു വിഭാഗത്തിൽ നിന്നവരാണ്, വിജാതിയിൽ നിന്നവരാണ് യവനന്മാർ. ഇസ്രായേലിൻ്റെ സദയിലാണ് യഹൂദന്മാർ.
യഹൂദന്മാരെപ്പോഴും സ്മാർട്ടാണ്, ഒരു ഓവർ സ്മാർട്ടാണ്. എന്ത് കാര്യവും തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഹൈ സ്പീഡാണ്. അപ്പോൾ യവനന്മാർ ശാന്തല, അവർ പതുക്കെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പുതു കാര്യങ്ങൾക്ക് ഇവർ ഏറ്റെടുത്തൊക്കെ ചെയ്തോളും, ഇവർ പതുക്കെ ഒതുങ്ങിക്കൊടുക്കും. അങ്ങനെ ഒതുങ്ങുന്നതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് മറ്റൊരാണ് പ്രയാസം, അവരിവരെ ശ്രദ്ധിക്കത്തുമില്ല. ഇങ്ങനൊരു ആത്മാ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അടുത്ത് വായിക്കാം. പന്തിരുവ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് പത്രോസും ഒക്കെ എല്ലാവരും ഇസ്രായേലല്ലേ? ഇസ്രായേൽക്കാരുടെ ഒരു പ്രത്യേക ന്യായക്കുണ്ടല്ലോ, ഒരു ബന്ധമുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികൾ, അതൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് ആകട്ടോ, ഒരുപാട് ഗുണങ്ങളുണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ ചില സമയത്ത് ചിലര് മറ്റുള്ളവരെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോകും. മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ട് ഇവരുടെ നന്മ പോലും തിന്മയായി വരും. എന്നാൽ സുറിയാനിക്കാരുടെ ഒരു പ്രത്യേക ഇതാണ്, ഒരു ബന്ധവും ആ കുടുംബ സ്നേഹവും അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ അനുസരണവും പള്ളി കാര്യങ്ങളും ഭക്തിയൊക്കെ അവരുടെ ഉണ്ടായി, തെറ്റൊന്നുമില്ല. അവർ വലിയ വൈരാഗ്യമുള്ളവരായിരിക്കും ദൈവിക കാര്യങ്ങൾക്ക്. ഈ സുറിയൻ ക്രിസ്ത്യൻസ് വലിയ വൈരാഗ്യമുള്ളവരായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് അത്രയും കാണത്തില്ല. അവരാണ് എല്ലാ കാര്യത്തിലും നിയമം വെച്ച് പോരാടുന്നത്. അത് നല്ലതാണ്, ഒരു പറ്റില്ല. പക്ഷേ എങ്കിലും ചില എക്സെപ്ഷൻ കേസുകളിൽ മറ്റു വിഭാഗത്തിൽ നിന്ന് വരുന്നവരോട് അത് യോഗ്യമായിട്ട് ഇടപെടാൻ, അല്ലെങ്കിൽ അതിൻ്റെ അവരോട് കയറി ഇടപെടാൻ ചിലർക്ക് സാധിക്കാമല്ലോ. അങ്ങനെ ഇപ്പോഴും അങ്ങനെയുള്ള സ്പിരിറ്റുകൾ സഭയിലുണ്ട്. എന്നിട്ട് രണ്ട് ഗ്രൂപ്പാണ്, അതോട്ട് വൈകാം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ഞാനും പത്രോസൊക്കെ വിളമ്പോ എനിക്ക് കുടിച്ച് കൂടുതലും അല്ലെങ്കിൽ വിട്ടിട്ടെ എന്ന് പറയും. അതാ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ റിലേഷനാണ്. എന്നാൽ വിജാതീയരായിട്ടുള്ള മനുഷ്യരെ ചെയ്യും, അവർക്ക് അത്രയും ധൈര്യം വരത്തില്ല. പണ്ട് വലിയ ശത്രുക്കളായിട്ടല്ല ഇരിക്കുന്നത്, യഹൂദനും യവനനും യുദ്ധം ചെയ്ത് ശത്രുക്കളായിട്ടാണ്. അപ്പോൾ വിശ്വാസം വന്നാലും അവർക്ക് ആ ധൈര്യം വരത്തില്ല. അപ്പോൾ അവർ വിട്ടാതിരിക്കും. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ നടക്കും. ഇനി ഒറിജിനൽ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾ പണ്ട് കട്ടാക്കിലെ കൽക്കട്ടായ സെൻറ്ററിലെ കട്ടാക്കിലെ ഒരു കൺവെൻഷൻ പോയി 1983. പാസ്റ്റർ ബോബിയുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കൺവെൻഷൻ ഇല്ലപ്പോഴേ അവിടെ കൂടുതൽ മലയാളികളാണ്. ഒരു ഒഡിയ സിസ്റ്റർ, അതായത് ഒറീസക്കാരത്തി, ഒരു പാവപ്പെട്ട സഹോദരി വിശ്വാസത്തിൽ വന്നു. അപ്പോൾ ഞാൻ പാസ്റ്റർ ബോബി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരി കഠിനമായിട്ട് ജോലി ദൈവസ്നേഹത്തിലാണോ ഇല്ലേക്കാൻ, ഈ രണ്ട് മൂന്ന് ദിവസം ശക്തമായ വേല ചെയ്യുക. ബുധൻ, വ്യാഴം, വെള്ളി ഈ മൂന്ന് ദിവസങ്ങളോടുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് തത്വകാലമല്ലേ, ആട്ടുകറിയാണ്, ആട് സ്പെഷ്യൽ. ബാക്കിയുള്ള ദിവസം സാമ്പാറും ചില ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് ശനിയാഴ്ച എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് ആട് സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വിളമ്പുകാരിയിരുന്നു കേട്ടോ. ഈ സൗകര്യം ആ കൂട്ടത്തിലിരുന്നു, അവിടെ ജോലി ചെയ്തിട്ട് വിളമ്പുകാരൻ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആദ്യത്തെ കോട്ട കൊടുത്തിങ്ങനെ വന്നു. എന്നിട്ട് ആ വിളമ്പിയാണ് അവിടുന്ന് പോയി. എല്ലാവരും കൊടുത്തല്ലോ, നീ ആവശ്യമുള്ള ചോദിക്കൊടുക്കുകയും ചെയ്തോളല്ലോ. ബാക്കി കുറേ ഇറച്ചി രണ്ട് ബക്കറ്റിൽ പോണ്ട്. അപ്പോൾ തന്നെ റെയിൽവേ ജോലിയുള്ളൊരു ചെറുപ്പക്കാരൻ, ആ വലിയ ആത്മീയനൊന്നുമല്ല, അവനിങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തറിയാം, ഈ ഇറച്ചി ഇരിക്കുന്ന കണ്ടോണ്ട് ഇവന് മുഖപരിചയമുള്ള ചിലർക്ക് അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരു തമാശ പോലെ, എടാ മതിയടാന്ന് പറഞ്ഞിട്ട് പിന്നീടുക. ഇതിനിടയ്ക്ക് ഈ ഒടിയ സൗകര്യം ഇരിക്കുന്നത്, ഈ സൗകര്യം അനുസന്ധിച്ചുമില്ല. കാരണം ഒന്നാമത് ഭാഷ, ഇത് മലയാളമല്ലേ ഈ പുള്ളിയെ. ഇപ്പം മലയാളം അല്ലെങ്കിൽ അവിടെയുള്ള മലയാളികളും മറ്റുള്ളവർക്കൊക്കെ ഈ ഒടിയ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. ഇവർ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ തമാശന് പോലും ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഈ ഒടിയക്കാരത്തെ കൊണ്ട് എഴുന്നേറ്റിട്ട്, നീയൊക്കെ അല്ലെങ്കിലും ഈ അവരുടെ ഭാഷയിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നവരാണ്, ഞങ്ങളെപ്പോലെ വന്നാലും മതിക്കത്തില്ല. ഇതൊക്കെ വയലൻ്റായി, ഇനി ഈ കോമ്പൗണ്ട് ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടു. നോക്കണം, ഇവന് തമാശ കാണിക്കാൻ പോയതാണ്. എല്ലാവർക്കും ആവശ്യത്തിന് കൊടുത്തു, വല്ല ഇതുണ്ടോ? അപ്പോൾ വേണം പറയാം, അവളെ പരീക്ഷയ്ക്ക് ദൈവം അനുവദിച്ചാണെന്ന് പറയാം. അനുവദിച്ചാലും ഇല്ലെങ്കിലും ആ സൗകര്യം അവർക്ക് പോയി. പിന്നെ ഒന്നൊന്നറിയത്തില്ല. പാർഷ്വ ഭോഗിയൊക്കെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോയിട്ടൊന്നും ഇറച്ചിയല്ല വിഷയം, തന്നെ അവഗണിച്ചു, തന്നെ ഒറ്റപ്പെടുത്തി, ആ ഫീലിങ്ങാണ്. അപ്പോൾ ഇവിടെയും ഈ യവനക്കാർ തള്ളപ്പെടുന്നൊരു തോന്നൽ വന്നപ്പോൾ അവർ പുറപുറുക്കാൻ തുടങ്ങി. ഓ, ഞങ്ങളോടൊന്നും ഞങ്ങളെ അല്ലല്ലോ ഇങ്ങനെ, എവിടെ ചെന്നാലും ഞങ്ങളെ താഴ്ത്തി കിട്ടും, യവന്മാർ മുന്നേ നിൽക്കും. എന്താ യവന്മാർക്ക് ബോധം വേണ്ടേ? ഇവനൊക്കെ വലിയ കുമ്പത്തെ ആളുകളാന്ന് പറഞ്ഞ് ഇവനൊക്കെ ബോധം വേണ്ടേ? എടാ, നിങ്ങൾ മറിഞ്ഞിരുന്നുകൊണ്ട് മറ്റുള്ളവർ ഉയർത്തുന്നു നോക്കട്ടെ. ജാതികൾ ഉയർത്തുന്നില്ലേ ക്രിസ്തുവിൻ്റെ മാർഗം? യഹൂദനെ തള്ളിയിട്ട് ഇത് അവന്മാരോട് പത്രാസ് കാണിക്കും. മലയാളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ, എടാ നീ മറ്റുള്ളവരെ നേടുവാൻ തക്കൊണ്ടും നീ താഴ്ന്നിരിക്കുന്നതാണ് നിൻ്റെ ജ്ഞാനം.
അതില്ല നിന്റെ പത്രാസ് കാണിച്ചാൽ അത് നിമിത്തം മറ്റുള്ളവർ വേദനിക്കും. ഇങ്ങനെ കൺവെൻഷൻ സ്ഥലങ്ങളിൽ പൊതുസ്ഥാനങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഒരാൾ വന്ന് നീ കഴിച്ചില്ലേലും ഇത് ചില സഹോദരിമാരും വിശ്വാസികൾ കുശീലിലോട്ട് കയറും. ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാനാകെ നിർത്തും കേട്ടോ, നിർത്തിക്കും, അവിടെ വെച്ച് നിർത്തും. എടാ പൊതുവായിട്ട് കഴിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട്, എവരുടെ പ്രിയപ്പെട്ട ഒരാൾ വരുമ്പോഴേ ഉടനെ അവിടുന്ന് പോയി ചായ എടുത്തുകൊണ്ട് വന്ന് ഇത്രയും പേർ ഉപയോഗിച്ച്. ഇപ്പോൾ ജിൻസി അടുക്കള നിൽക്കുക, അമ്മച്ചിമാരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പം ബെന്നി ഒന്ന് കണ്ടുകൊണ്ട് ജിൻസി ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വേണം കപ്പിലായിരിക്കും, അത് ചിലപ്പോൾ കപ്പായിരിക്കട്ടെ. ഇത്രയും പേരിനെ ഉപയോഗിച്ച് ബെന്നിയുടെ കൊണ്ട് കൊടുത്താൽ ബെന്നിയുടെ സ്വഭാവം എനിക്കറിയാം. അവൻ പറയും കൊണ്ടുപോടി എന്ന് പറയും, വേണമെന്ന് പറയും. കാരണം മറ്റുള്ളവർ കിടച്ച അങ്ങനെയല്ലേ ബെന്നി. അല്ലാത്തൊരു വലിയ ക്രെഡിറ്റ് പോലെ പത്ത് പേരും ഉപയോഗിച്ച് ഇങ്ങനെ. അപ്പോൾ ചായ കിട്ടാത്തവർ കാണും, ഇത് സ്പെഷ്യൽ പാസ്റ്റർമാരുടെ കപ്പിൽ. ഇങ്ങനെയൊക്കെ ചില്ലറ കാര്യത്തിലാണ് പലയിടത്തും. എന്നാൽ ഇവനൊക്കെ ബോധം വേണ്ട, എടാ നമ്മളുടെ നിമിത്തം ഇടച്ച് വരരുതേ, പാവപ്പെട്ട ഒരു കിടച്ച് വരും, നിൻ്റെ ഭക്ഷണവും പാനീയവും അങ്ങനെയുള്ള എന്ത് ചെയ്യണം. ഇപ്പം ഞാനാണെങ്കിൽ എനിക്കൊണ്ട് തന്നാൽ ഞാൻ നോക്കും, ചിലരുടെ മുഖം കാണുമ്പോൾ എനിക്ക് ആ മുഖം കുടിച്ചിട്ടെന്ന് പറയും, നിങ്ങൾ കുടിക്കാൻ പറയും. അതല്ലേ സമാധാനം ഉണ്ടാക്കുന്നു അല്ലയോ. അപ്പം ഈ അറിവ് ഓരോ വിശ്വാസികൾക്കുണ്ടെങ്കിലേ ഏതൊരു മാർഗത്തിനും വിജയം വരും. ഇത് ചെയ്യാൻ വലിയ പത്രാസ് ചില വേലക്കാരുണ്ട്, ബുദ്ധിയില്ലാത്തവർ, അവർ ചില പുള്ളികളെ കൊണ്ട് ഉയർത്തും അവരെ ബഹുമാനം കാണിക്കാൻ. അപ്പോൾ അവർ ചിലപ്പോൾ ചിലർ കൂടുതൽ കൊടുക്കും, അല്ലെങ്കിൽ വേറെ ചില സ്നേഹബന്ധം കാണും. ഇതൊക്കെ ഇവിടെയൊക്കെ തീർക്കുന്നത് ഇവിടെ വെച്ചാണ്. അങ്ങനെയുള്ള ക്രമം കെട്ടികളൊന്നും കാണിക്കരുത് കേട്ടോ. നിങ്ങളാരും കാണിക്കുന്നില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെയാണ് പലയിടത്തും ഇടർച്ച ഉണ്ടാകും. നല്ല മീറ്റിംഗ് വയ്ക്കും, പക്ഷേ ചില ബോധമില്ലാത്തവന്മാർ വന്ന് ചില ബോധമില്ലാത്തവന്മാർ കാണിക്കുന്ന കാട്ടായങ്ങളാണ് മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകും. അല്ലെങ്കിൽ അതിനൊക്കെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അത് പോട്ടെ, നമുക്ക് ആവശ്യമുള്ള ദൈവം തരും. എന്ത് ചിന്തിക്കാനും ചിലർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതേ പ്രശ്നം പത്രോസിൻ്റെ ഒന്നാം സഭയത്ത് തന്നെ ഉണ്ട്. ആ വായിക്കാം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. കാപ്പ് കൊടുക്കുന്നത്, ചായ കൊടുക്കുന്നത്, ഭക്ഷണം വിളമ്പുന്നത്, ഭക്ഷണം വെക്കുന്നത്, ഇവർക്കെല്ലാം എന്ത് വേണം? ദൈവാത്മാവും ജ്ഞാനവും ഇല്ലാത്തൊരു കിച്ചടി കയറിയ ശല്യമാണ്. ഇടച്ചുണ്ടാക്കുക. ആളാകാൻ നോക്കുന്നവർ കേട്ടോ, ആളാകാൻ നോക്കുന്നവർ ചിലപ്പോൾ ചിലരുടെ അഭിപ്രായം പറയും, ഓ ഇതിന് രുചിയില്ല, ഇന്നത്തെ കിടക്കുന്നു, എൻ്റെ പണി നിർത്തും. ഇതൊക്കെ ആത്മാവില്ലാത്തതുകൊണ്ടാണ്. ആത്മാവും ജ്ഞാനമുള്ളവർ അതിനൊക്കെയാണ് ഈ പ്രിപ്പറേഷൻ പ്രാർത്ഥന. മുന്നാടി നമ്മൾ പ്രാർത്ഥിച്ച് കൃപയും ഞാനൊക്കെ പ്രാപിക്കുമ്പോൾ ആര് വന്നാലും അതിനെ സമാളിക്കാൻ നമുക്ക് കഴിയും. ഇതാട്ട് വായിക്കാം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ ശുശ്രൂഷയ്ക്കൊക്കെ നിൽക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ വൃത്തികളെ കാണിക്കും, സഭയെ അലങ്കോലമാക്കിയേ. അതാണ് വിഷയം. എന്തൊക്കെ വേണം? ആത്മാവ് വേണം, ജ്ഞാനം വേണം, പിന്നെ നല്ല സാക്ഷ്യം. നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാർ. സാക്ഷ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് എല്ലാവരും ബാലൻസ് ചെയ്യാൻ കഴിയും. ഇത് ഞങ്ങളുടെ മഹത്വം കാണിക്കില്ല, പെണ്ണുങ്ങളുടെ സ്വഭാവമൊക്കെയാണ്. അവരുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് മൂക്കറ്റം അടിച്ചിട്ട് വന്നാലും ഇവിടെ ചിലപ്പം അത്യാവശ്യമുള്ള കൊടുക്കത്തില്ല. ഞങ്ങളുടെ അച്ചാച്ചന് ഇവിടെ എനിക്ക് വീടില്ല, ഒരു ദിവസം താമസിച്ച് കുടിച്ചാൽ എന്താ കുഴപ്പം, അല്ലെങ്കിൽ ഒരു ദിവസം സ്പെഷ്യൽ കുടിച്ചില്ല എന്താ കുഴപ്പം. ചിലപ്പോൾ ചില മദർമാർ വരും, ചില ഉപദേശിമാരും, ആ ചാ കുടിച്ചോട്ടെ, ഞാൻ കുടിച്ചാൽ വന്നു, ഇല്ല കുടിച്ചോട്ടെ. ഇവിടെ അങ്ങനെ ഒന്ന് കുടിപ്പിക്കും, പൊതു മീറ്റിങ്ങിന് അങ്ങനെ ഒന്ന് കുടിപ്പിക്കാൻ പോയതായി അവരവരുടെ പൊസിഷനിൽ നിന്ന് മര്യാദയ്ക്ക് എന്നോണം, അല്ലെങ്കിൽ ഇടച്ച് ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? ഏഹ്, അതിനുള്ള ജ്ഞാനവും വിവേകവും ഇല്ലാത്തവന്മാർ വന്ന് ഈ കലക്കം ഉണ്ടാക്കും. എവരൊന്നും ബോധമില്ലെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ബോധക്കേട് ഏതായാലും കുമ്പളിക്കാർ കാണിക്കരുതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും നാളായില്ലേ, ഇല്ലയോ? ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നോക്കണം ആർക്കെങ്കിലും ഇടച്ച് വരുന്ന അവർക്ക് ഒന്ന് പ്രിഫറൻസ് കൊടുത്തേക്കണം. അപ്പോൾ പിന്നെ പ്രശ്നം ചെയ്യുക, കാരണം അവർ പക്വതയായില്ലല്ലോ. വളർച്ച, നീ വളർച്ച പ്രാപിച്ചവൻ, നിന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരരുത്. ഏതായാലും ഇത്രയല്ലേ ഉള്ളൂ, തീറ്റി കൂടിയല്ലേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. ഇവിടെയാണ് പ്രശ്നം. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അടിയുണ്ടായി നോക്കണം. ഉണർവ് കൊണ്ട് തുടങ്ങിയപ്പോഴേ ജാതി പറയാൻ തുടങ്ങി, ഭാഷ പറയാൻ തുടങ്ങി, ചാപ്പാട് വിഷയത്തിന് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ചാപ്പാട് CPM ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. ഈ വേലക്കാരുമൊക്കെ അന്നും തിരുമാതി ഇതിനുമാത്രം സ്പെഷ്യൽ കഴിക്കാൻ, അവർ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചേക്ക്. അതിന് മെനക്കെട്ട് ഇന്ന് ചിലർ, അവർ ചിലപ്പോൾ ഒന്ന് പാഷന്മാരെ കഞ്ഞിയായി കുടിക്കുന്നത്. എന്നാലും കുറേ ഇത് മരുക്കിഴ് കാണുമ്പോൾ ഇടച്ചയാകത്തില്ലേ? ഇടച്ചുള്ളൊരു ആത്മീയം വളരാത്തവർക്ക് ഇടച്ചുണ്ടാകും. അപ്പോൾ ഈ ബോധമൊന്നും പലർക്കില്ല. ഇങ്ങനെയാണ് നമ്മുടെ വേലയിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക, അവസാനം കൊണ്ട് കുട ഉടച്ചോളെ. അതിനാണ് ഞങ്ങളെപ്പോലെ പാഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയോ, ഇവർക്കൊക്കെ ബുദ്ധിയും ഞാനും ഉണ്ടാകണം. ഇതൊക്കെ കസേര ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ല. ഇതാണ് ഇതെല്ലാം വിവേചിച്ച് നടത്താൻ കൂടിയായ പ്രാപ്തി ചെറിയാൻ കുഞ്ഞിനും ഈ മതനൊക്കെ ഇല്ലെങ്കിലേ അവസാനം കൊണ്ട് കല ഉടച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയും
പ്രാർത്ഥിക്കണം. എനിക്ക് ഈയിടെ ഇച്ചിരി ബോധം കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ, ഈയിടെ ഇച്ചിരി ബോധം ഞാനൊക്കെ കുറഞ്ഞു പോയത് പോലെ തോന്നുന്നുണ്ട്. ഓർമ്മക്കുറവാണോ അതോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ശരി, അപ്പൊ ആ വിഷയം അപ്പൊ എന്ത് ചെയ്തു? ജ്ഞാനവും വായിച്ചേ. ആകാൻ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായി നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളി. നിങ്ങൾക്കൊക്കെ അതുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്നോടൊന്ന് പുതുക്കി എടുത്താൽ മതി. ആത്മാവുണ്ട്, ജ്ഞാനമുണ്ട്, നല്ല സാക്ഷ്യമുണ്ട്, അതുകൊണ്ടൊക്കെ അതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെയുള്ള സാഹചര്യം പിന്നെ ബുദ്ധിയോടെ പ്രവർത്തിക്കണം. ഇവിടെ നമ്മളെ വെളിപ്പെടുത്താനുള്ള സ്ഥലമല്ല, നമ്മൾ പറഞ്ഞിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് ഇടച്ചില്ലാതെ ബുദ്ധിയോടെ ചെയ്യണം, ജ്ഞാനത്തോടെ. അതൊക്കെ ഇച്ചിരി നിൽക്കുന്നവരും പക്ഷേ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളോട് ബന്ധപ്പെട്ടവർക്കെല്ലാം എല്ലാവർക്കും വേണം, അവർക്ക് സ്പെഷ്യലായിട്ട് ആചാരം വേണം. സ്തോത്രം. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ച് അവർ ഏഴ് പേരെ നോക്കണം, സേഫാനസിനുൾപ്പെടെ ഏഴ് പേരെ അതിനെ നിയമിച്ചു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. അതിനാണ് നമുക്ക് യേശുവിൻ്റെ സ്വഭാവം വായിച്ച് മീഹാറിൻ്റെ എട്ട്, മനുഷ്യ നല്ലതെന്ന് അവൻ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും വായിക്കാം. മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. ഇതാണ്. അപ്പൊ ആ താഴ്മയും അനുസരണം ഉള്ളവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന് എന്റെ പ്രവർത്തിയാൻ ബാക്കി ഒരു പടം വന്നിട്ട് കാര്യമൊന്നുമില്ല. സൂചിയുടെ അതായി കുറയണം, ടം അടിച്ച് വെള്ളം ഉണ്ടാക്കി നാട്ടുകാരെ ഇളക്കി മുദ്രാവാക്യം വിളിച്ച് ഇല്ലാത്ത ഏടാകുടം ഉണ്ടാക്കുന്ന പാർട്ടികളൊന്നും വന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ജാതായിക്ക് അങ്ങോട്ട് ഇതുണ്ട്, വിരുദ്ധം രാഷ്ട്രീയക്കാർ പറയുന്നു, ഇതേ കൂടി ചുരുട്ടി വെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമം വിജയിക്കട്ടെ. എന്തോ തോന്നി മാസം നോക്കി, യേശുവിന്റെ നാമം ഇങ്ങനെയാണോ പറയുന്നത്? ഇത് ചുരുട്ടിക്കൊണ്ട് യേശുവിന്റെ നാമം വിജയിക്കട്ടെ, തകർന്നടിയട്ടെ, നോക്കണം. അപ്പൊ ആവേശം കൂടും. ഇതൊക്കെ ജാഥ, യേശു ക്രിസ്തുവിന്റെ അനുയായികൾ കാണിക്കുന്നു. ട്രംപ് അടിച്ച് പൊട്ടിച്ച് ഇതൊക്കെയാണുള്ളൂ. ഇവിടെ നീ നടന്നാൽ മതി, നിന്റെ സാന്നിധ്യം പോകുമ്പോഴേ പ്രസവം തീരും. അത്ര ദിവസം പോയപ്പോൾ നല്ല പോയില്ല. ജാതികൾ കാണിക്കുന്നതെല്ലാം കാണിക്കുക. കോട്ടയത്ത് അല്ല, തിരുവല്ലയിലൊരു ഒരു ജാതായിക്കായി ഒരു കുട്ടി ഉപദേശിച്ചു. മൂപ്പനാ, മൂപ്പനാകുന്നിരിക്കുന്നില്ല, നല്ല ചെറുപ്പമല്ലേ, ചോരത്തുളപ്പല്ലേ, അത് മലയിലെ കിഴങ്ങും പിന്നെ ചേനയും ചക്കയൊക്കെ അടിച്ച് നല്ല സൂപ്പറായത്, വേലയ്ക്ക് മൂന്നാല് വർഷമായാലും അടുത്ത് സൂപ്പറായിട്ട് ഇരിക്കുക. അപ്പോൾ പോലീസുകാർ ട്രാഫിക്കിനെ തടഞ്ഞു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളെ തുടയാൻ ആരാ നിങ്ങൾക്ക് അവകാശം, ഞങ്ങൾ ദൈവമക്കളാണ്, നോക്കണം. അപ്പോൾ പോലീസുകാരെ ചൂടായിട്ട് പറഞ്ഞു. ഈ പുള്ളി കാറിൻ്റെ പുറത്തോട്ട് ചാടിക്കുകയായിരുന്നു, നോക്കണം. ഈ മൂപ്പൻ എന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇത് ഏറ്റുകൊള്ളുന്ന കുറേ വേങ്ങാടന്മാർ പുറകെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വാർഷന്മാരും വേറെ വിശ്വാസം വിടാതിരിക്കണം പറഞ്ഞു. ഉപദേശിക്കൂട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഒരു വിശ്വാസം പറഞ്ഞു, ഉപദേശിച്ച് കാറിൽ നിന്ന് കൂട്ടി ഇറങ്ങി. ഇതാണ് ക്രിസ്തുവിൻ്റെ മാർഗ്ഗമെന്ന് ഒരു പ്രായമുള്ള വിശ്വാസി ഉപദേശി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കുറെ തുള്ളാൻ കുറേ നടപ്പുണ്ട്. ഉപദേശിക്കൊക്കെ അവസാനം അനുഭവിച്ച കഷ്ടങ്ങൾ പറയണ്ട. ഇതാകുമ്പോൾ മാർഗം നമ്മുടെ ശാന്തത സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കൈ ചുരുട്ടിക്കൊണ്ട് കോഴിക്കോട് ഞാൻ കണ്ടതാണ്, കൈകൂടി ചുരുട്ടിക്കൊണ്ട് ഇങ്ങനെ ജാതികൾ കാണിക്കുന്ന പോലെ ചെണ്ട അടിച്ച് പൊട്ടിച്ചാൽ ഉടനെ ആത്മാക്കൾ വരുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ കുസ്തിയാ, ഈ പോത്തിറച്ചിയെല്ലാം തിന്ന് ഇതെല്ലാം കൂടെ കൊണ്ട് തമ്മയും അടിച്ചിട്ട് അവസാനം കൊണ്ട് ഇവിടെ വന്ന് കുസ്തി നടത്തും. ഇതൊന്നും അല്ലടു ആത്മീയം എന്ന് പറയുന്നത്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. പത്ത് പേര് മതി, പത്ത് പേർ മതി. ഉള്ളവൻ ആത്മീയനാണെങ്കിൽ ദേശമുള്ളവൻ. നിമ്മ അതിനെല്ലാം കൂടെ വിളിച്ചു വരുത്തി കുറേ ഇറച്ചിയും മീനും കൊടുത്ത് ഇല്ലാത്ത ചാപ്പാട് പഠിച്ച് ഇത് ദഹിക്കാൻ വേണ്ടി റോഡുകളെ കടന്ന് ആർമാദിക്കുന്നതാണോ ദൈവമക്കൾ? അല്ല. ഈ പ്രാവശ്യം ദൈവം എന്ന് വെച്ചാൽ നമുക്ക് ശാന്തമായി നടന്ന് യേശുവിൻ്റെ നാമമൊക്കെ പറഞ്ഞ് പതുക്കെ ദേശത്തെ കീഴ്പ്പെടുത്താം. അതിനുള്ളൊരു ഒന്നാമത് തന്നെ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ വരട്ടെ എന്ന് ചോദിച്ചു. ഒരു അച്ചാൻ ചോദിച്ചു, ഒരു വിശ്വാസം ചോദിച്ചു. ആ അവിടെ മീറ്റിംഗ് അല്ലേ, ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ. ഞാൻ പറഞ്ഞു ഏത് ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പും വരണ്ട. ആരെങ്കിലും ആത്മഹമുള്ളവർ ഒന്നാമതല്ല, ഇവിടെ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ ഇഷ്ടം പോലുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഗ്രൂപ്പ് വരട്ടെ എന്ന് ചോദിക്കും. ആ പിന്നെ വേറൊരാൾ വിളിച്ചു പറഞ്ഞ് ഒരു 9 പേര് വണ്ടിയെ വരും, പക്ഷെ അവർക്ക് 3000 രൂപ കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ട് ആ 3000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് ഞങ്ങൾക്ക് വല്ലതും കഴിച്ചുകൊണ്ട് ഇവിടെ നടന്നാൽ പോരെ, നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. 3000 രൂപ കൊടുത്ത് 9 പേര് വരും, എന്തിനാ? 3 മണിക്കൂറൊക്കെ ചാട കാണിച്ചിട്ട് എവനെ ഒന്നും അടുപ്പിക്കുകയും ചെയ്യരുത്. മനസ്സിലാകുന്ന ഈ പറഞ്ഞ ഗ്രൂപ്പുകാരെയും ജാട കാണിക്കാമെന്നതിന് ഒന്നും ഞാൻ കയറ്റരുത്. 10 പേര് മതി മക്കളെ. ദൈവം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചോളൂ.
ഇത് പറഞ്ഞാൽ കുറെ പേർക്ക് ഇഷ്ടപ്പെടുത്തില്ല, അവന്മാർ നാളെ നമുക്കിട്ട് പാര വെക്കും, നിന്റെ പാര ആർക്ക് ടേക്കാനാ, മനസ്സിലായോ? ആ വൈര 300 പേര് മതി, നായ് നക്കി പട്ടി നക്കി കുടിക്കുന്ന പോലെ വായിച്ചേ. നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിത്യാനരെ. താഴ്മയും അനുസരണ ഉള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. വേറെ കാണിക്കുന്നതിന് പത്രാസ് രാഷ്ട്രീയക്കാർ പറഞ്ഞ കൈയുരുട്ടി വിളിക്കുന്നതിനൊന്നും ഇവിടെ ആവശ്യമില്ല. അവനൊക്കെ വീടുകളിലിരുന്നോട്ടെ, അല്ല അവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചോട്ടെ. എന്താ അവൻ്റെ വീടിൻ്റെ മുന്നിൽ ഇറങ്ങി? ആ ഇപ്പോഴൊക്കെ വിളിച്ചാൽ അറിയുകയും ചെയ്യും ഇല്ലയോ? ആ ശരി, വായിക്കാം. അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാകുന്ന എന്താ, നമുക്ക് യാൾബഹുമല്ല സൈന്യത്താലുമല്ല, ആ ബാലാധിക്യം കൊണ്ട് രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട്. സഭാപ്രസിഡന്റ് വാക്യമുണ്ട്, ബലാധിക്യം കൊണ്ട് രാജാവ് ബലം പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യം നമുക്ക് ആവശ്യം, ഒന്ന് താഴ്മയും അനുസരണം. അതിനാണ് നമ്മുടെ ഈ ഒരു മാസം, മനുഷ്യരല്ലേ, ഇപ്പം ഞാനായാലും നിങ്ങളായാലും ചില മാനുഷിക സ്വഭാവങ്ങൾ വരും, കോപം വരും, എനിക്കും വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സ്വഭാവങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ അനുസരണം താഴ്ന്നുള്ളവരായി ജീവിപ്പാൻ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത്. നാളെയും ചില കുറവുകൾ വരാം, വരത്തില്ലെന്ന് പറയത്തില്ല. അതിനാണ് ശുദ്ധീകരണം കൂടാതെ ആര് കർത്താവിനെ, കർത്താവിനെ കാണുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവം വരിക എന്ന് അതിൻ്റെ അർത്ഥം, അല്ല കർത്താവിനെ കാണാമെന്നുള്ളതല്ല, അവൻ്റെ സ്വഭാവം താഴ്മയും നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് രണ്ടു കൊരിന്ത്യർ 2:9 ഒമ്പതാം വാക്യം വായിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത്, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുവിൻ. വായിക്കാം 2:9. അപ്പോൾ നമ്മളെ ദൈവം പരീക്ഷിക്കും, നമ്മുടെ അനുസരണം എത്രയായി. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടത്. പരീക്ഷിച്ചറിയും. സുവിശേഷ വേലക്കാരിങ്ങനെ നാടുകളെ തെളിച്ച് തോന്നിയ തന്വേഷണം നടന്നതിന് ശേഷം ഈ നടത്തിപ്പിന് കീഴിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പള്ളി പറഞ്ഞിട്ട് പോവും. ചില പിശാചികൾ പോകുമ്പോൾ കാണത്തില്ല. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പിശാചികളിങ്ങനെ ഓടിക്കുമ്പോഴേ പിശാജ് പോകുന്ന സമയത്ത് മാവിൻ്റെ കൊമ്പടിച്ചു പോകും, അത് ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് പോകും. ഇന്നും അങ്ങനെയാണ്, ചില വേലക്കാർക്ക് പിശാജ് ഇളകി കഴിഞ്ഞാൽ അവരവിടെ തകർത്തിട്ട് പോകും. വിശ്വാസികൾക്ക് ഞാൻ പിന്നെ എനിക്ക് അത്യം ഇളക്കം കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കൂടുതലും വേലക്കാർ ഇളക്കം കണ്ടിട്ടുള്ളൂ. കാരണം ചില വേലക്കാരെ നമ്മളെ വരുമ്പോഴേ അവർ പിശാജ് ഇളകും, കണ്ണടിച്ചില്ലോ മാങ്കൊമ്പ് ഒടിച്ചിരുന്ന പോലെ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കിയിട്ട് പോകും. എല്ലാം പോകുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഗുണമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം, ഇത് തിരിച്ചറിയണം. വായിക്കാം, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു. പരീക്ഷിക്കുമ്പോഴാണ് അറിയുന്നത്. ഇത് പരീക്ഷിക്കാനും മാറ്റി നോക്കാനും ഇരമ്യാവിനോട് പറയുന്നില്ലയോ? കഴിഞ്ഞ ദിവസം ഇരമ്യാ പ്രവചനം വായിക്കാൻ പറഞ്ഞു, എത്ര പേര് വായിച്ചു? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ അധ്യായത്തിലും പോയിന്റ് എഴുതി വെക്കുക. കാരണം ഇനി വായിക്കുന്നതിന് പകരം പോയിന്റ് എടുത്താൽ മതിയില്ല, പോയിന്റ് നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസം അധ്യായത്തിൽ നിന്ന് ഓരോന്നും എനിക്ക് മനസ്സിൽ ബോധിക്കുന്ന വാക്യം എഴുതുന്നുണ്ട്. അപ്പോൾ രണ്ട് പുസ്തകം ഞാൻ പറഞ്ഞു, ഇരമ്യാവും അപ്പോസ്തല പ്രവൃത്തിയും. വായിച്ചാൽ നിങ്ങൾക്ക് ഗുണം, വായിച്ചില്ലെങ്കിലും, നിങ്ങൾ വായിച്ചില്ലെങ്കിലും എനിക്ക് ഗുണം. എന്താ കാരണം? നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഗുണം, നിങ്ങൾ വായിച്ചില്ലെങ്കിലും എനിക്ക് ഗുണം. എന്താ കാരണം പറ? ഞാൻ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വായിക്കാത്തവർ വരുന്നു ആക്ഷൻ ഒന്നുമില്ല, ചോദ്യം പറഞ്ഞു വേണമെങ്കിൽ വായിച്ചോണം. അവനവൻ ആവശ്യമുണ്ടെങ്കിൽ 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സും പഠിക്കുമ്പോൾ ടീച്ചർ വടികാട്ടിയല്ലോ, പഠിക്കട, എന്താ സ്റ്റേഷൻ എഴുതണം, കോളേജ് ചെല്ലുമ്പോൾ ഒന്നും ഇല്ലല്ലോ, നിനക്ക് വേണം പഠിച്ചോണം, 40 മിനിറ്റ് ലെക്ചർ ചെയ്ത് അത് പോകും. പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകന് കിട്ടുന്ന ചിലപ്പോൾ 20,000 രൂപ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ പഠിച്ചോണം എന്ന് പറയുന്ന പ്രൊഫസറിന് കിട്ടുന്ന 100,000 ആയിരിക്കും. മനസ്സിലാകും? കാരണം ആവശ്യബോധമുള്ളവന് ഡിഗ്രിക്കും പി ജിക്കൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അവനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവൻ, ഞാൻ ബത്തേരി ഇരിക്കുമ്പോൾ ദീപിൻ എന്ന് പറയുന്നൊരു പയ്യനുണ്ട്, അവൻ MSc പഠിക്കുക, BSc MSc കയറി. എന്നു വെച്ചാൽ തലയ്ക്കകത്ത് വീറുന്നില്ല ഒരു വിധത്തിൽ നിന്ന്. MSc കെമിസ്ട്രിയാണ്. ഞാൻ സാറുമില്ല, എൻ്റെ ഒരു അന്നത്തെ ഇതുണ്ട് പെൻഡ്രൈവ് പോലെ പിടിക്കാവുന്നതാണ്, കൊറിയായി നിന്നൊരു പാർട്ടി കൊടുത്ത് തന്നതാണ്. ആ കാലത്ത് അത് വളരെ റയറാണ്, 2006. അപ്പോൾ എനിക്ക് കൊറിയയിൽ നിന്നൊരു ഫാമിലി ഒരു പിടിക്കാവുന്ന പേരെ പെൻഡ്രൈവ് എന്നല്ലേ എന്തൊരു എന്താ പറയുന്നത്? ആ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ റെക്കോർഡ് ചെയ്യുന്നു റെക്കോർഡർ. ആ ആയിക്കോട്ടെ. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ നീ ഒരു കാര്യം ചെയ്യേ,
ഈ സാറ് പഠിപ്പിക്കുമ്പോഴേ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോക്കറ്റ് ഇട്ടാൽ മതി, പവർഫുള്ളാണ്. സാറ് പഠിപ്പിക്കും, നീ ഇത് ഓൺ ചെയ്തോണം. അങ്ങനെ അവനെല്ലാ ക്ലാസ്സും ഈ പെൺഡ്രൈവ് പിടിച്ചിട്ട് വന്നിട്ട് വീണ്ടും കമ്പ്യൂട്ടറിലിട്ട് ഇവൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. എം എസ് സിയിലെ ക്ലാസ് മാർക്ക് പാസ്സായി. ഇപ്പോൾ അവൻ അവിടുത്തെ വലിയൊരു സോപ്പ് കമ്പനിയിലെ കെമിസ്റ്റായിട്ട്, ദിപിൻ അവൻ്റെ പേര്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്കിതൊക്കെ ആഗ്രഹം വേണം, താല്പര്യം വേണം, അന്വേഷിക്കണം, കണ്ടെത്തും. ഇവിടെ എന്ത് ചെയ്തു? നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിന്. ഇപ്പൊ പരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മാറ്റ് അറിയുന്നത്. ഇരമ്യാവൻ പറഞ്ഞില്ലേ, ഇതാ ഞാൻ നിന്നെ മാറ്റി നോക്കുന്നവനായും ജനത്തിനെ മാറ്റി നോക്കുന്നതിനായിട്ട് വയ്ക്കും. അപ്പൊ അവരുടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും മാറ്റൊരയ്ക്കും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. അപ്പോൾ ഇനി അങ്ങനെ അനുസരണത്തിനൊരു തികവുണ്ട്. അനുസരണം ഒരു കോഴ്സാണ്. രണ്ടുപേരുന്നേർ 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ച്, അങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യാൻ. ഇതൊരു കോഴ്സാണ്. യേശു ക്രൂശിൽ പറഞ്ഞില്ലേ, യേശു യോർദാന സ്നാനമേറ്റപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അയ്യോ ഞാൻ നിന്നെയല്ല അനുസരിക്കട്ടെ. ശരിയാ, പക്ഷെ ഇപ്പോഴത്തെ കഥ മാറി, ദാസന് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം അനുസരിക്കുന്ന നമുക്ക് ഉചിതം, എല്ലാം നിവർത്തിക്കുന്ന അനുസരിച്ച് നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം. ആ അനുസരണം യോർദാനെ തുടങ്ങി ക്രൂശിൽ കയ്യും കാലും തറയ്ക്കപ്പെട്ട സമയത്ത് യേശു പറഞ്ഞു, ഇതാ നിവർത്തിയായി. എന്ത് നിവർത്തിയായി? എൻ്റെ കോഴ്സ് പൂർത്തിയായി. എന്ത് കോഴ്സ്? അനുസരണത്തിൻ്റെ കോഴ്സ്. അങ്ങനെ യേശുവിൻ്റെ അനുസരണം തികഞ്ഞപ്പോൾ അനുസരണക്കേടിനെ പൂർത്തിയായി. പിശാചിനെ ന്യായം വിധിച്ചതുപോലെ നിങ്ങളിലും ഞാൻ എന്നിലും ഈ അനുസരണം ആരംഭിച്ചു. എപ്പോൾ? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും. അവിടെ അനുസരണം തുടങ്ങി. രണ്ടാമത് അനുസരണത്തിൻ്റെ ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം ഇത്ര വാക്യം, 5:31-32 വായിച്ചു. അവിടെ വായിക്കുമ്പോൾ ദൈവം അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിനെ. അതിന് പത്രോസ് ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ആകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കയ്യാൽ ഉയർപ്പിച്ചിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവും സാക്ഷ്യമാകുന്നു. പരിശുദ്ധാത്മാവ് നിലനിൽക്കണമെങ്കിൽ നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. വേലക്കാർ പലർക്കും അനുസരണക്കേട് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പോയി, പിന്നെ അശുദ്ധാത്മാവ് കയറും. ആരിൽ? ശമൂവേൽ വായിക്കും. 1 ശമൂവേൽ വായിക്കുന്നില്ലയോ, അവനെ വിട്ട് ദൈവാത്മാവ് പോയി, പകരം ദുരാത്മാവ് വന്നു. ഇതുപോലെ സുവിശേഷ വേലക്കാരാണെങ്കിൽ പോലും വെള്ള ഡ്രസ് കൊണ്ട് യാതൊരു കാര്യമില്ല, സീനിയോറിറ്റി കൊണ്ട് ഒരു കാര്യമില്ല. അനുസരണക്കേട് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. അതുകൊണ്ടാണ് FS ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പിന്റെ നാളിനായി നിങ്ങൾക്ക് മുദ്രയിടുകയും വയ്ക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നിങ്ങൾക്ക് മുദ്രയിട്ടിരിക്കുന്നത്. Galatians 5:16 വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പേൻ. ഇവിടെ പറ്റിപ്പോകുന്നേ സുവിശേഷ വേലക്കാർക്ക് മനസ്സിലായോ? നടത്തിപ്പുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണം വേലയിൽ വന്ന് തന്റെ ഇഷ്ടത്തിലേക്ക് പോകും, മനുഷ്യന്റെ പുറകെ പോകും, കൊള്ളയുടെ പുറകെ പോകും. അങ്ങനെയുള്ള വേലക്കാരൻ നീട്ടക്കൈ ഇട്ടുകൊണ്ട് പിന്നെ അവർ മറ്റുള്ളവർ ഭരിക്കാൻ നടക്കുക. മനസ്സിലാവുന്നു? അവരുടെ ആത്മാവ് പോയി, അവർക്ക് അനുസരണമില്ല. അവർ മറ്റുള്ളവരെ തകർത്തടിക്കാനുള്ള ദുരാത്മാവ് കയറിയ വേലക്കാർ പലരും നമ്മുടെ ഇടയിലുണ്ട്. അവർ വേണമെങ്കിൽ താഴ്മ കാണിക്കും, രജനീകാന്തിനെ പോലെ ഷോ കാണിക്കും, പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെ പോലെ കുനിഞ്ഞ ഈ എന്തൊരു താഴ്മയെന്നറിയോ, വേഴത്തെ പോലെ കുനിഞ്ഞുകയും ചെയ്യും. ഞാനീയുടെ ഒരു സഹോദരി നീ രജനീകാന്തിൻ്റെ അനിയത്തിയാണോ എന്ന് ചോദിച്ചു. രജനീകാന്ത് പിന്നെ ആക്ഷനിലേ ഉള്ളു, അയാൾ നല്ല മനുഷ്യനാണ്. അതുപോലൊരു ഒരു ഡയലോഗ് ഇവിടെ സഹോദരിയോട് പറഞ്ഞു, ആക്ഷൻ കാണിച്ചിട്ടുണ്ട്. അത് നേരത്തെ സിനിമയൊക്കെ ഇഷ്ടംപോലെ കാണുന്നൊരു സഹോദരിയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഹിന്ദു നമ്മളോട് വന്നാ. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തോ രജനീകാന്തിൻ്റെ അനിയത്തിയാണെന്ന് ചോദിച്ചു. ഉടനെ എന്നോട്
അയ്യോ രാഷ്ട്രീയക്കാർ കാണിക്കുന്നവർ ത്യാഗപ്രതിജ്ഞ കൊള്ളാലോ അരസ്യലുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ആ ഇവിടെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ അപകടം വന്നു. കാരണം രണ്ട് അഭ്യാസമുണ്ട്, വരട്ടെടുത്ത് വരട്ടുന്നു, താഴ്മ കാണിക്കുന്നിടത്ത് ഏതായാലും എല്ലാ സ്പിരിറ്റും ഇളകി ഇളകി സ്വസ്ഥമായിട്ടിപ്പോൾ അടുത്തടുത്ത് പോയിരിക്കുക സ്വത്രം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും ഈ സാധാരണക്കാർക്കും എല്ലാം അറിയാം. അപ്പൊ എന്താ വായിച്ച് വീണ്ടും വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ. അനുസരണമാണ് എന്റെ തുടക്കം മുതലേ അനുസരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വഴിയാധാരമായിട്ട് നടക്കും. മനുഷ്യർക്ക് തലവേദനയായിട്ട് മാറും. അങ്ങനെ ഒരുപാട് വേലക്കാരിപ്പോൾ ഉണ്ടാകും. അവർ കുറ്റമല്ല, അവർ ദൈവത്തെ അനുസരിക്കുന്നു വിട്ടു, ആത്മാവിനെ അനുസരിക്കുന്നുണ്ട്, നടത്തിപ്പിനെ അനുസരിക്കുന്നു വിട്ടു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖപ്പെടുത്തി ജീവിക്കുന്ന പല വേലക്കാരും വിശ്വാസികളുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് 2 ശമൂവേൽ 16:14, 18:10 ദൈവാത്മാവ് പോയി കഴിയുമ്പോൾ ദുരാത്മാവ് കയറും. അത് ശൗൽ രാജാവിന് കയറിയതുപോലെ ഏത് വേലക്കാർക്കും കയറും, വിശ്വാസികൾക്ക് കയറും. സൂക്ഷിച്ചോണം. വായിച്ചേ 2 ശമൂവേൽ 16:14. ഒന്ന് ശമൂവേൽ 16:14, 18:10. എന്നാൽ യഹോവയുടെ ആത്മാവ് സൗലിനെ വിട്ടുമാറി വിട്ടുമാറി നോക്കണം. യഹോവ രണ്ടാം വർഷം രാജാവായ രണ്ടാം വർഷം തന്നെ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുമാറി. പിന്നെ വൈര് യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. യഹോവ അയച്ചെന്നുള്ളതല്ല, അതിന്റെ ഒറിജിനൽ യഹോവ അനുവദിച്ചിട്ട് ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു. നോക്കണം. കാരണം മാനപാത്രമായിരുന്നവൻ ഹീനപാത്രമായി. ഇത് തന്നെയാണ് സുവിശേഷവൽക്കാരെ സംഭവിക്കുന്നത്. സുവിശേഷ വേലയിൽ വന്ന് ദ്രവ്യാഗ്രഹമോ ജഡത്തിലോ കൊള്ളപ്പോലുള്ള തുടക്കത്തിൽ പോയാൽ അവർക്ക് ഗതി അധോഗതിയായിത്തീരും. പിന്നെ അവർ വേലയ്ക്കും നാടിനും സഭയ്ക്കും തലവേദനയായി മാറും, ശൗലിനെ പോലെ. എന്നാലും ദൈവം കളയത്തില്ല, കാരണം എന്തെങ്കിലും മാനസാധനപ്പെടുമല്ലോ എന്നുള്ള ദീർഘക്ഷമയോടുകൂടി അവൾ വേലക്കാരെ ദൈവം കൂട്ടുക. ഇവരൊക്കെയാണ് ഇന്ന് സെൻട്രൽ പാസ്റ്റർമാർക്കെല്ലാം തലവേദനയായി മാറുന്നത്. സഭയൊക്കെ വന്ന് സഭയെ വേണ്ട സൂപ്പർ രാഷ്ട്രീയക്കാരെ പോലെ വിശ്വാസികൾ വീട്ടിൽ വന്ന് നിങ്ങളെ സ്വാധീനിച്ച് നടത്തിപ്പിനെതിരാക്കി മാറ്റും. നിങ്ങളറിയുന്നു, വേണ കരഞ്ഞു കാണിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നു, യു പാവ സഹോരി, അതിൻ്റെ കരച്ചിൽ കണ്ടോ. തട്ടിപ്പിൻ്റെ ആശാട്ടികളായിരിക്കും ഇതൊക്കെ, കാരണം അതിനകത്തിരിക്കുന്ന ആത്മാവ് ഇതാണ്. അതൊക്കെ എൻ്റെ സംഭവം. കാരണം വേലയിൽ വന്ന് 2-ാം വർഷവും 3-ാം വർഷവും കഴിയുമ്പോൾ ദൈവക്ഷത്തിൽ മാറി വേറൊരു ആത്മാവ് കയറി വരും. 18:10, 18:10. അവൻ സൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് ചേർന്നു. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് സൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ഈ ഉറഞ്ഞു ചാടുന്നതിന് കാരണം എന്താ? ഹലോ മധുരേ, ഉറഞ്ഞു ചാടുന്നതിന് കാരണം എന്താ? ആരെങ്കിലും ഉറഞ്ഞു ചാടുന്നെങ്കിൽ വിചാരിച്ചോണിത് ഏതാ? സാധാരണക്കാർ പറയത്തില്ലേ, ഇതാണ് പത്രകാളിയാണെന്ന് ചോദിക്കത്തില്ല, വീട്ടിൽ ചോദിക്കില്ല. ചില ഭർത്താക്കന്മാർ ഭാര്യ ഇതാണ് പത്രകാളിയാണെന്ന് ചോദിക്കും, കാരണം ഉറഞ്ഞു ചൊള്ളുന്നു. വായിച്ചേ. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ഉറഞ്ഞു തുള്ളി പറയുന്ന ആരാ? ഈ ദുരാത്മാവാ. അത് വിശ്വസിക്കുന്ന ഫോഷ്കുള്ള ചില വേലക്കാരുണ്ട് മനസ്സ്. അവർ അതിനൊക്കെ ഗതിയാ, അവർ പണ്ടേ പോയതാ. രണ്ടും ചത്തു കിടക്കും, രണ്ടും ചത്തെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ട് ഇതിനകത്ത് പറയണം. ഇപ്പൊ മനസ്സിലായോ? വെള്ള ഡ്രസ്സിൽ ഒരു കാര്യമില്ല, കരയേണ്ട അടുത്ത് കരയും, ചിരിക്കേണ്ട അടുത്ത് ചിരിക്കും. അഭ്യാസങ്ങൾ, കാരണം അവർ അറിഞ്ഞുകൊണ്ടല്ല, ദൈവക്ഷത്തിന് പിന്മാറിപ്പോയപ്പോൾ ദുരാത്മാവ് കയറും. ഇത് വീട്ടിൽ വന്ന് നിങ്ങളെ കാണുമ്പോൾ അയ്യോ കരഞ്ഞെങ്കിൽ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്തോത്രം. നിങ്ങൾ പോയി വേലക്കാരെ ചോദ്യം ചെയ്യാൻ പോകും, നിങ്ങളുടെ ഗതി അതുകൊണ്ട് തോന്നിയ കൊണ്ട് ഇതിനൊന്നും പോയേക്കരുത്. പോയി സെൻട്രിൽ പോയി പറയാൻ പോകും, നിങ്ങളെ അയച്ചുകൊണ്ട് പോയി പറയാൻ പോകും. ഞങ്ങളല്ല വേലക്കാരുടെ കാര്യത്തിൽ വിശ്വാസം ഇടപെടരുത്, നിങ്ങളുടെ സമാധാനം പോവും കേട്ടോ. നിങ്ങളെ അയച്ച് ഞങ്ങളല്ലല്ലോ, പോയി സെൻട്രിൽ പോയി പറയാൻ പറയാം. വീട്ടുകാരോട് വിളിച്ച് പറയാ കള്ളത്തിലൊക്കെ. അതെന്നേ ഞാൻ കേട്ടിട്ടുണ്ട് ഫോണിലൊക്കെ ഇതെല്ലാം സംഭാഷണങ്ങൾ. കൂടെ ഇരിക്കുന്ന സഹോദരിമാരെ മതത്തിനെ പറ്റിയും വേണ ഭാഷയെ പറ്റിയും പറയും. എടാ എന്താ കുഴപ്പം? സമാധാനത്തോടെ ഇരിക്കുന്ന വീട്ടുകാർക്ക് സ്വസ്ഥ കൊടുക്കത്തില്ല, കാണുന്നവരുടെ വിളിച്ച് അസ്വസ്ഥത. ഇത് വിശ്വസിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വെക്കടി പോകണമെന്ന് പറയണ്ടേ? വെക്കടാ പോകണമെന്ന് പറയണ്ടേ? ഇങ്ങനെ പലരുടെയും മനസ്സിനെ തിരിപ്പിക്കുന്ന പിശാച്. ഇതൊക്കെ ഓർത്തോണം. അതുകൊണ്ട് വേലക്കാരുടെ വിഷയങ്ങൾ എന്തെങ്കിലും വന്നാൽ നിങ്ങൾ പറഞ്ഞു പോയി സെൻട്രിൽ പോയി പറയാൻ പറയണം. ഞങ്ങളല്ലേ നിങ്ങളെ വീട് കൊണ്ട് വിട്ടത്, ഞങ്ങളല്ലല്ലോ അയച്ചത്.
എന്ന് തീർത്ത് പറഞ്ഞേക്കണം ഈ കാലത്തിൽ. കാരണം ഒരുപാടെണ്ണത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമായിപ്പോൾ അനേകരിപ്പോൾ തലതിരിഞ്ഞു പോകുന്ന കാലമാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് സിനിമാ സ്റ്റൈലിൽ സംഭവിക്കും. കാരണം ഇതെല്ലാം കുറേ എല്ലാം കണ്ടിട്ട് കേട്ട് വന്നതല്ലേ. അതുകൊണ്ട് വളരെ ആണായാലും പെണ്ണായാലും ദൈവത്തിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള പറഞ്ഞ് കേൾക്കാനേ പോരുത്. എന്താ ചോദിക്കണം, നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് സഹിക്കാൻ കൃപാതാർത്ഥം എന്താ? നിങ്ങൾ യേശുവിനെ പിൻപറ്റിയല്ലേ? ഒരു വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് എന്താ സഹിഷ്ണത ഇല്ലാതെ എന്ത് തിരിച്ചു പോയിക്കും? അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് 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 ആ ദുരാത്മാ നിങ്ങൾക്ക് കയറും. അവിടെ നിന്ന് പോയേക്കരുത്. ആ ദൈവത്തിൻ്റെ സ്തോത്രം നോക്കണം. ശൗരന്മേ ദുരാത്മാവ് എന്ന് അവൻ ഉറഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ഉറഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. 81 സങ്കീർത്തനം 11 മുതൽ 16 വരെ വായിച്ചേ. 81 11 മുതൽ 16 വരെ. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. കേട്ടോ, വിശ്വാസികളായാലും വേലക്കാരായാലും ഒന്ന് ദൈവത്തെ അനുസരിക്കണം. ദൈവത്താ നിയമിക്കപ്പെട്ട നടത്തിപ്പിനെ അനുസരിക്കണം. ഈ രണ്ട് അനുസരണം പോയാൽ നിങ്ങൾ എത്ര വലിയവരാന്ന് പറഞ്ഞാലും ശൗരുണ്ടില്ല. ശൗരനേക്കാൾ വലിയവൻ ആരുമില്ലല്ലോ. ദുരാത്മാവ് കയറും. പിന്നെ കുടുംബത്തിൽ സമാധാനമില്ല, സഭയ്ക്ക് സമാധാനമില്ല, ദേശത്തിന് സമാധാനമില്ലാതെ വായിക്കാം. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. പലരും അനുഭവിക്കുന്ന കാരണം എന്താ? വേലക്കാരിങ്ങനെ തത്തരപുത്ര കളിച്ച് ഇങ്ങനെ മറ്റുള്ളവർക്ക് തലവേദനയാവുന്നതിൻ്റെ കാരണം ദൈവത്തെ അനുസരിച്ചില്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കത്തില്ല, നടത്തിപ്പിനെ അനുസരിക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വേഷം കെട്ടി സഭയ്ക്ക് തൊത്തരവായിട്ടല്ലെങ്കിൽ സഭക്കാരും ചിലരുമുണ്ട്. ഇത് ഓർത്തോണം. തമിഴ് വായിച്ചേ. ആ എൻ ജനമോ എൻ സത്വത്തൊക്കെ സി കൊടുക്കുന്നില്ല. പിന്നെ ഇസ്രവേൽ ദൈവത്തിന് വേണ്ട ബാമോനെയാണ്. യേശുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുതരിക. ഇതാ ജനത്തിൻ്റെ സാക്ഷ്യം, ജനാധിപത്യം. യേശുവിനെ വേണ്ട, ബറാബാസിനെ വിട്ടുതരിക. അടുത്ത് ആ ദൈവം വിട്ടുകൊടുത്തു. ഇനി നിങ്ങളുടെ മനസ്സിനെത്തോളം പോകും, നിങ്ങളുടെ ആഗ്രഹത്തിനെത്തോളം പോയി. അപ്പോഴാണ് അവസാനം ശൗലിനെ കൊണ്ട് അവർ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ തെരഞ്ഞെടുത്തവനെ കൊണ്ട് ഉപദ്രവം കൂടി എന്തായി തീർന്നു? സഹിക്കാൻ വയ്യാത്ത പിള്ളേർ പറയുന്നത് അൺസഹിക്കബിളായിട്ട് മാറിയില്ലേ. ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാറില്ല. കാരണം സ്വയം തിരഞ്ഞെടുത്ത അതോട്ട് വയ്ക്കാം. തങ്ങളുടെ യോസനയും പടി നടന്നാറുകൾ. ആ ഹാ എൻ ജനം എനിക്ക് സെവി കൊടുത്ത് നടമായിരിക്കും. പിന്നെ സീക്രത്തിൽ അവരുടെ എതിരാളികൾ, പിശാചിന്റെ ശക്തികളെ, അവർക്ക് വിരോധമായി വരുന്ന ആളുകളെ, ആ തിരുപ്പിനെ, ആ മതി. നമുക്ക് താഴ്ത്താം, ഒരു നിമിഷം പൊട്ടുമേരിക്കാം. നമുക്കും താഴ്മയുള്ളവരായി അനുസരണമുള്ളവരായി ജീവിക്കാം. ഹല്ലേലൂയ. ഓരോ
सिंहासनम शुश्रूष സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിലത്രേ. കഴിഞ്ഞ കാലങ്ങളിൽ നാം പലവിധമായ വേഷക്കെട്ടലുകൾ കാണിച്ചു, മനുഷ്യന്റെ മുമ്പിൽ പ്രതാപം കാണിക്കാൻ ശ്രമിച്ചു. അതെല്ലാം കടിയായി മാറി നമുക്കും ദൈവത്തെ അനുസരിക്കാം. ഗിദെയോനോട് പറഞ്ഞു, വെള്ളത്തിനരികെ നായ് നക്കി കുടിക്കുന്ന പോലെയുള്ളവരെ വേർതിരിക്കും. വെള്ളം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ നാം അനുസരണമുള്ളവരായി തീരട്ടെ. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും ന്യായം വിധിക്കുണ്ടാകും. നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കട്ടെ. ആ പരിശോധന കഴിയുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയും. ആകയാൽ ദൈവത്തെ അനുസരിക്കുക. പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മയിൽ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീട്ടെടുപ്പിൻ നാളിൽ നമുക്ക് മുദ്രയിട്ടിരിക്കുന്നത്. സ്തോത്രം ചെയ്യാം. എല്ലാ മഹത്വവും ദൈവത്തിനടുത്ത് സ്തോത്രം ചെയ്യാം. ഈ ആഴ്ച നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല, കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ മഹത്വവും ദൈവത്തിനടുത്ത് സ്തോത്രം ചെയ്യാം. മഹത്വരവരായി നമ്മെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഒരു വിശ്വാസി സഹോദരൻ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം പ്രാർത്ഥിക്കും.